ബാല്യം മുതലേ ദൈവമേ നിന്നിലേക്കു നോക്കുവാൻ ശക്തി നൽകിയ കൊച്ചു തിരുമേനി. ഒന്നായി ചേർന്നു പാടിടും നിലേക്കു നോക്കുവാൻ ശക്തി നൽകിയ കൊച്ചു തിരുമേനി. പരുമലപ്പള്ളിയിൽ പോകാം നാമക്ക് പരമോന്നതനിൽ വന്ദിക്കാം. പരുമലപ്പള്ളിയിൽ പോകാം നാമക്ക് പരമോന്നതനിൽ വന്ദിക്കാം. പാരിൻ പാപം പാടെ പോകാൻ ബലിയായി തീർന്നു. ണങ്ങി വൻ കൃപാരം പുൽകാൻ അവനുടെ സവിധി താണുവണങ്ങി വൻ കൃപാരം പുൽകാൻ പരുമലപ്പള്ളി ശിവലാബോലോവൽ
भक्तर्भो गच्छा भाजनमे मरियामिन स्मरणम्। बोल बरोवल रोहो कादीसो ृदय परिशुद्ध निधिचंबनपोल तलर्तमे हालेलुया वलरुम वल्लभनोन कारगल बोल बोल रोहो कादीसो परिबोलिंग मर्तो मास्रीखा प्रार्थनेयन समय मेदल मोगी वरोगी कूटतलया पाट श्रद्धी बहुमान स्तोत्र निन्ने मुड़ी चूड़ी निन्वर्तन कृपयटे परिशुद्धन्मारे निंगल
സ്നേഹ നൽകിയ വിശ്വാസത്തിന് നാളും അണയാതെ വഹിച്ച് സഭയെ തിരുമേനി നയിച്ചല്ലോ മലങ്കരയുടെ താരകമേ മുനിശ്രേഷ്ഠ പരിശുദ്ധ പാരിൽ നിന്നാമം നീണാൾ വാഴട്ടെ See you.
Yeah.
കബറിൻ സന്ദേശം പാരിടമാകി വിളങ്ങിടുവാൻ പരിശുദ്ധ തവ സംശുദ്ധി സഭദൻ സുതരിച്ചുരിയണമേ ഒരു മെഴുതിരി
വേണ്ടി കുരിശിൽ നിറയ്ക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയെ കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. കർത്താവേ നിനക്ക് സ്തുതി. പാപിളാടിയാരോട് കരുണയെന്ന വിശ്വരാജാവേ നിനക്ക് സ്തുതി. ബാർക്കുമോ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ നിന്റെ തിരുനാമം പരിശുദ്ധമാവണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവശ്രുതലയെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാര്യങ്ങൾ ക്ഷമിച്ചോ പോലെ ഞങ്ങളടങ്ങളും പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്. പിന്നെയോ ദുഷ്ടൽ ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകൾ നീ വാഴ്ത്തപ്പെട്ടവളാവുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹാ വാഴ്ത്തപ്പെട്ടവനാവുന്നു. ശുദ്ധമേ നമ്പുരാന്യമേ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴെപ്പോഴും ഞങ്ങളുടെ മനസ്സമേതും വേദപുരാട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നു മോനെ ദൈവമായർത്ഥാവേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ മാഗ്രിഗോറിയോസിൻ്റെ ഓർമ്മ ദിവസം ഉചിതമായി ആഘോഷിക്കുവാൻ ഞങ്ങളെ നീ ഓഗ്രാക്കണമേ. ഈ പിതാവിനെ നിൻ്റെ ആട്ടിൻകൂട്ടത്തിൻ്റെ നായകനായി നീ നിയമിച്ചു. നിൻ്റെ തൻ്റെ സുഹൃത്ത ജീവിതത്താൽ നിൻ്റെ സന്നിധിയിൽ ഈ പ്രിയപ്പെട്ട പിതാവ് നിനക്ക് ഇഷ്ടനായി തീർന്നു. നിൻ്റെ കൽപ്പനകളുടെ മാർഗത്തിൽ താല്പര്യത്തോടെ ജീവിത യാത്ര നടത്തുകയും തൻ്റെ ജനത്തെ സത്യവിശ്വാസം പഠിപ്പിക്കുകയും നല്ല ഇടയവനെ പോലെ അവർക്ക് വേണ്ടി തൻ്റെ നിൻ്റെ സന്നിധിയിൽ യാചന സമർപ്പിക്കുകയും ചെയ്യുന്നു. നാഥ നിൻ്റെ കൃപയാൽ ഈ പ്രിയപ്പെട്ട പിതാവിൻ്റെ നടപടി പിന്തുടർന്ന് നിന്നെ പ്രീതിപ്പെടുത്തുവാൻ നിന്നിൽ നിന്ന് അനുഗ്രഹം പ്രാപിപ്പാനും ഞങ്ങളെ നീ യോഗ്യരാക്കണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും എന്ന നീക്കം തന്നെ. ദൈവമേ നിൻ്റെ കൃപോലെ എന്നോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണയുടെ ബോധം പോലെ എന്റെ പാപങ്ങളെ മായ്ച്ചു കളയണമേ. എന്റെ ന്യായമായ കഴി എന്റെ പാപങ്ങളെ എടുപ്പാക്കണമേ. എന്നാൽ ക്രമം ഞാൻ അറിയുന്നു എന്റെ പാപങ്ങളെപ്പോഴും എന്നെ നിലയിരിക്കുന്നു. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു. നിന്റെ തിരുമുമ്പിൽ തിന്മോൾ ഞാൻ ചെയ്തു. എന്നാൽ നിന്റെ വനത്തിൽ നീ നീതീകരിക്കപ്പെടുകയും നിന്റെ ന്യായവിധികളിൽ നീ ജയിക്കുകയും ചെയ്യും. എന്നാൽ അന്യായത്തിൽ ഞാൻ ഉത്ഭവിച്ചു. പാപങ്ങൾ എന്റെ മാതാവിനെ ഗർഭം ധരിക്കുകയും ചെയ്തു. എന്നാൽ നീതിയിൽ നിഷ്ഠപ്പെട്ടു. അറിയിച്ചു എന്റെ സൗഭാഗ്യം അതിനാൽ എന്നെ വെണ്മയാക്കണേ. ഉത്സവത്തിനേക്കാൾ ഞാൻ വെണ്മയാകും. നിന്റെ ആനന്ദവും സന്തോഷവും എന്നെ തൃപ്തിയാക്കണമേ. ക്ഷീണമുള്ള എന്റെ അസ്ഥികൾ സന്തോഷിക്കും. എന്റെ പാപങ്ങളൊന്നും അതിനെ അതിക്രമങ്ങളൊക്കെയും ആയിഷമേ. ഹലോ
ദുഷ്ട മനുഷ്യരോട് കൂടി ഞാനപ്പം ഭക്ഷിക്കുമാറാകരുത്. നീതിമാൻ എന്നെ പഠിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യട്ടെ. ദുഷ്ടന്മാരുടെ എണ്ണ തലയിൽ കൊഴുപ്പിക്കരുതേ. എന്നാൽ എൻ്റെ പ്രാർത്ഥനയുടെ ദോഷം നിമിത്തമാകുന്നു. അവിടെ ന്യായാധിപന്മാർ പാറയാൽ തടയപ്പെട്ടു. എമ്പുമുള്ള എൻ്റെ വചനങ്ങൾ അവർ കേട്ടു. എനിക്കായി കെണികൾ മറച്ചു വെച്ചിട്ടുള്ള പ്രശംസകാരുടെ കൈകളിൽ നിന്നെ കാത്തുകൊള്ളണമേ. ഞാൻ കടന്നു പോകുമ്പോൾ അന്യായക്കാർ ഒരുമിച്ച് തങ്ങളുടെ വലകളിൽ വീഴുമാറാകണമേ. എണ്ണ നടപ്പുകളുടെ വഴിയിൽ അവരെനിക്കായി കെണികൾ മറച്ചു വെച്ചു. ഞാൻ വലത്തോട്ട് നോക്കി എന്നെ അറിയുന്നില്ലെന്ന് ഞാൻ കണ്ടു. സംഗീത സ്ഥലം എനിക്കില്ലാതെയായി. എനിക്ക് വേണ്ടി അപേക്ഷിക്കുന്നതിനുമില്ല. കർത്താവേ, ഞാൻ നിന്നോട് നിലവിളിച്ചു. നീ എൻ്റെ ആശ്രയവും ജീവനുള്ള ദേശത്തിൻ്റെ ഉപരിയുമാകുന്നു ഞാൻ പറഞ്ഞു. ആത്മാവിനെ കാരാഗ്രഹം പ്രകടിപ്പിക്കണമേ. നിന്റെ വചനം എന്റെ കാലുകൾക്ക് വിളക്കും, എന്റെ ഓടുവഴികൾക്ക് പ്രകാശവുമാകുന്നു. നിന്റെ നീതിയുള്ള വിധികൾ പ്രമാണിക്കുന്നതിനായി ഞാൻ ആണയിട്ട് നിശ്ചയിച്ചു. ഞാൻ ഏറ്റവും ക്ഷീണിച്ചിരിക്കുന്നു. കർത്താവെ, നിന്റെ വചന പ്രകാരം എന്നെ ജീവിപ്പിക്കണമേ. കർത്താവെ, എന്റെ വായിലെ വചനങ്ങൾ നീ ഇഷ്ടപ്പെട്ട് നിന്റെ പ്രമാണങ്ങൾ എന്നെ പഠിപ്പിക്കണമേ. സകലജാതികളുമേ കർത്താവിനെ സ്തുതിപ്പീൻ, സകല ജനങ്ങളുമേ അവനെ സ്തുതിപ്പീൻ. എന്നാൽ അവന്റെ കൃപ നമ്മുടെ മേൽ ബലപ്പെട്ടിരിക്കുന്നു. അവൻ സത്യമായിട്ട് എന്നേക്കും കർത്താവാകുന്നു. യാചിക്കുന്നു ഞങ്ങളോടൊപ്പം ഞങ്ങൾക്കായി പ്രാർത്ഥിക്കുക. നീ ദൃപദി സവിധം ക്ഷമവും ശാന്തിയും ഉലകെങ്ങും വാഴട്ടതിനാൽ സദയം നീ കീടട്ടെ. സകല നിവാസങ്ങളിൽ അരിശത്തിൻ ദണ്ഡം സോമൻ കാലോസ് ഏലായിസോ. നാമെല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് കരുണയും മനോഗുണവും വ്യാജിക്കണം. ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രഭ്യം പോഴ്ചയും അനശ്വരമായ നല്ല മഹത്വവും ഇടപെടാതെ കയറ്റുവാൻ പടിയങ്ങളെ യോഗ്യരായി തീരണമേ. പരിശുദ്ധന്മാരാൽ മോഹത്തീകരിക്കപ്പെടുന്നവനും മൽപ്പാന്മാരാൽ ശ്രേഷ്ഠതപ്പെടുന്നവനും തിരഞ്ഞെടുക്കപ്പെട്ട മാർഗരീക് ഹോറിയോസിനെ നിർമ്മലീകരിച്ചു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ സന്നിധിയിൽ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുവാൻ അവനെ നിയോഗിച്ച സകലത്തിൻ്റെയും ഉടയവരുമായ ദൈവം തമ്പുരാന് സ്തുതി. തനിക്ക് പരിശുദ്ധനായ പരുമല മാർഗരീക് ഹോറിയോസ് പിതാവിൻ്റെ പെരുന്നാൾ ശുശ്രൂഷയുടെ സന്ധ്യാ നമസ്കാരം നിർവഹിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങളുടെ ആയുസ്സിൻ്റെ ദിവസങ്ങളിലൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. പാപപരിഹാരം നൽകുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളതിന്മേൽ ക്ഷമിച്ച് മായ്ച്ചു നീക്കുന്നവനും അവയോർക്കാതിരിക്കുന്നവനുമായ ദൈവമായ കർത്താവേ, നിന്റെ സ്നേഹകാരുണ്യത്താൽ എൻ്റെ കർത്താവെ എണ്ണപ്പെടുവാൻ പാടില്ലാത്തവണ്ണം വളരെയും വലിയവയുമായ എൻ്റെ പാപങ്ങളും വിശ്വാസമുള്ള നിന്റെ സകല ജനത്തിൻ്റെ പാപങ്ങളും മായ്ച്ചു ഉത്തമനെ ദയതോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെ നീ ഓർത്തു കൊള്ളണമേ. അതിനാൽ എൻ്റെ നാഥ, ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരങ്ങളുടെയും
നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും വാങ്ങിപ്പോയവരുടെയും വിശുദ്ധിയും മഹത്വമുള്ള നിന്റെ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ സകല വാങ്ങിപ്പോയവരുടെയും ആത്മാക്കളെ നീ ഓർത്തുകൊള്ളണമേ. ദൈവമായ കർത്താവെ, അവരുടെ ആത്മാക്കളെയും മരുഭികളെയും ശരീരങ്ങളെയും ആശ്വസിപ്പിച്ച് കരുണയും മാതൃതയുമാകുന്ന പരിമഞ്ഞ് അവരുടെ അസ്ഥികൾ മേൽ തെളിക്കണമേ. ഞങ്ങളുടെ മെഷിയാ രാജാവായ മെഷിയാ തമ്പുരാനെ, കർത്താദി കർത്താവേ, മോത്തനാഥ, നീ ഞങ്ങൾക്കും അവർക്കും പാപപരിഹാരം ചെയ്യുന്നവരുമായിരിക്കണമേ. എൻ്റെ കർത്താവേ, ഞങ്ങളോട് ഉത്തരമറി ചെയ്ത് ഞങ്ങളുടെ തുണയ്ക്കായി എഴുന്നള്ളണമേ. ഞങ്ങളുടെ സഹായത്തിനെത്തി ഞങ്ങളെ രക്ഷിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ദൈവമേ, നിന്റെ കരുണയാൽ സകല കഠിന ശിക്ഷകളും അകറ്റി മായ്ച്ചു കളയണമേ. കർത്താവേ, നിന്റെ കാരുണ്യത്താൽ കോപ്പവടികൾ ഞങ്ങൾ വിലക്കി കടത്തി കളയണമേ. സമാധാന മനുഷ്യർക്കുള്ള നല്ല അവസാനത്തിന് ഞങ്ങളെ എല്ലാവരെയും യോഗ്യരാക്കണമേ. നിനക്ക് ഇഷ്ടമുള്ളതും നിന്റെ ദൈവത്വത്തിന് യോഗ്യവും പ്രസാദവുമായ ക്രിസ്തീയ പൂർണ്ണത ഞങ്ങൾക്ക് സൗജന്യമായി നൽകണമേ. നല്ല അവസാനത്തിന് ഞങ്ങളെ എല്ലാവരെയും യോഗ്യരാക്കണമേ. ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. തന്റെ പരിശുദ്ധന്മാരെ ശ്രേഷ്ഠരാക്കുകയും ഇഷ്ടന്മാരെ പ്രാഭവപ്പെടുത്തുകയും ചെയ്യുന്ന ഞങ്ങളുടെ മെശിഹാ തമ്പുരാനെ, മാർഗ്രിഗോറിയോസിനെ ശൈശവം മുതലേ നിന്റെ ശുശ്രൂഷയ്ക്കായി നീ തിരഞ്ഞെടുത്ത് ശുദ്ധീകരിച്ചു. ആകയാൽ ഈ പിതാവ് ലോകത്തെ ഉപേക്ഷിക്കുകയും സ്വകുടുംബത്തെ വിട്ടുപിരികയും തുടരെയുള്ള നോമ്പനുഷ്ഠാനങ്ങളാലും മുടങ്ങാത്ത പ്രാർത്ഥനകളാലും രാത്രിയാമങ്ങളിലെ ജാഗരണങ്ങളാലും ദൈവിക ധ്യാനത്താലും പ്രദർശനായി ജീവിച്ച് സ്വശരീരത്തെ ക്ഷീണിപ്പിക്കുകയും സ്വന്തയാത്മാവിനെ പ്രകാശിപ്പിക്കുകയും ചെയ്തു. സൗഖ്യത്തിനും മറ്റു സഹായത്തിനുമുള്ള ദൈവിക ശക്തി ഇവൻ നിന്നിൽ പ്രാപിച്ചു. നിന്റെ ആട്ടിൻപറ്റത്തിന്റെ ഇടയനും ഭരണകർത്താവുമായിട്ട് നീ അവനെ നിയമിച്ചു. അവൻ നിന്നെ മാതൃകയാക്കിക്കൊണ്ടോ നിന്റെ ആട്ടിൻകൂട്ടത്തെ ദൈവിക ശുഷ്കാന്തിയിൽ നയിച്ചു. അതിനുവേണ്ടി രാപ്പകൽ അധ്വാനിക്കുകയും ആത്മീയ പുൽമാലയിൽ അതിനെ പോഷിപ്പിക്കുകയും ചെയ്തു. അവൻ പിശാചികൾക്കും നാശകരമായ പാഷാണ്ടോപദേശങ്ങൾക്കുമെതിരായി പോരാട്ടം ചെയ്തു. അനേക വൈദികരെ പരിശീലിപ്പിച്ച് പട്ടക്കാരായി അഭിഷേകം ചെയ്തു. രോഗികളെ സൗഖ്യമാക്കി. പലരിൽ നിന്നും ദുരാത്മാക്കളെ ബഹിഷ്കരിച്ചു. സ്വജാതീയരും വിജാതീയരും ഈ പിതാവിന്റെ മധ്യസ്ഥ മുഖാന്തരം പലവിധ സഹായങ്ങൾ പ്രാപിച്ചു. ഇന്നും ഈ പിതാവിന്റെ തിരുശേഷിപ്പിടം മൂലവും മധ്യസ്ഥത മൂലവും സഹായം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. ആകയാൽ കാരുണ്യവാനായ കർത്താവെ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളെയും ഈ പരിശുദ്ധന്റെ ഓർമ്മയിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും വാഴ്ത്തണമേ. ഈ പിതാവിന്റെ പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും മുഖാന്തരം രോഗികൾക്ക് സൗഖ്യം കൊടുക്കണമേ. പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്ന എല്ലാവരെയും സ്വാതന്ത്ര്യപ്പെടുത്തണമേ. ഞങ്ങളുടെ കടങ്ങളെ പരിഹരിക്കണമേ. ഞങ്ങളുടെ കുറ്റങ്ങളെ ക്ഷമിക്കണമേ. ഭൂതലത്തിലെങ്ങും നിന്റെ സമാധാനം സ്ഥാപിക്കണമേ. സമ്മത്സരത്തെ മുഴുവനായി അനുഗ്രഹിക്കണമേ. വിശ്വാസികളായി ഞങ്ങളെ വാങ്ങിപ്പോയവർക്ക് ആശ്വാസം നൽകണമേ. ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ദൂപയുദം വൈദികമൽപാന്മാർ നീതി പ്രിയ സിദ്ധർ കോർമ ഭവിക്കട്ടെ. മറിയാമിൻ സ്മരണം വരദായകമാക അൽപ്രാർത്ഥന ഞങ്ങൾ ആത്മാവിനു കോട്ട. ദൈവ പ്രസവിത്രി കന്യക മറിയാമിൻ ഉയരും പോയാറ്.
ചുറ്റുന്നു സത്യമത മോശയിലാവചനം കനകം ീടട്ടെ ആരോഗ്യം വ്യാധിഗ്രസ്തർക്കും വിശ്രാമം ദൂരസ്ഥർക്കും നുദവിക്കെത്തുക നാഥ ം ചേർത്തകടത്താലെന്തലതാഴ്ത്തരുത് രക്തവുമോർത്തൻ കൃപ ചെയ്യുക നിൻ സ്നേഹ ശ്രീപാ ഞാൻ കൂ മമ നൽകുക മുക്തി ജീവനുള്ള
ആർക്കുമോർ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവരോടെ ദൈവമായ കർത്താവ് ഞങ്ങളെയും യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. ജീവൻ നൽകുന്ന പ്രഖ്യാപനമായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധായ എവങ്കേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും ഘോഷിക്കുന്ന വിശുദ്ധ യൂഹാനോൻ ശ്ലീഹ എഴുതിയ സുവിശേഷത്തിൽ നിന്നും വരുവാനിക്കുന്നവനാൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു അമ്മയച്ചവനും നാം എല്ലാവരുടെ മേലും അനുഗ്രഹങ്ങളും ശരീരം ധരിച്ച ദൈവത്തിന്റെ ജീവുള്ളവനോ നമ്മുടെ കർത്താവും നമ്മുടെ ദൈവവും നമ്മുടെ രക്ഷകനുമാകുന്ന യേശു മിശിഹായുടെ മനുഷ്യാവതാര വ്യാപാര കാലത്ത് ഇവ ഇപ്രകാരം സംഭവിച്ചു. അങ്ങനെ വിശ്വസ്യങ്ങൾ ഏറ്റുപറയുന്നു. യേശു തമ്പുരാൻ ഇപ്രകാരം അരുളി ചെയ്തു, ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് മുമ്പ് തന്നെ ദ്വേഷിച്ചു കഴിഞ്ഞുവെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. നിങ്ങൾ ലോകത്തിൻ്റെതായിരുന്നുവെങ്കിൽ ലോകം സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ ലോകത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തതിനാൽ നിങ്ങൾ ലോകത്തിൻ്റെതല്ല. അതുകൊണ്ടത്രേ ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നത്. യജമാനേക്കാൾ വലിയ ദാസനില്ലെന്ന് ഞാൻ പറഞ്ഞ വചനം നിങ്ങൾ ഓർമ്മിക്കുവിൻ. അവർ എന്നെ പീഡിപ്പിച്ചെങ്കിൽ നിങ്ങളെയും പീഡിപ്പിക്കും. അവർ എൻ്റെ വചനം ആചരിച്ചെങ്കിൽ നിങ്ങളുടേതും ആചരിക്കും. എന്നാൽ എന്നെ അയച്ചവനെ അവർ അറിയാത്തതിനാൽ എൻ്റെ നാമനിമിത്തം ഇതെല്ലാം അവർ നിങ്ങളോട് പ്രവർത്തിക്കും. നിങ്ങൾ ഇടറിപ്പോകാതിരിക്കാൻ ഞാനിവ നിങ്ങളോട് പറയുന്നു. അവർ നിങ്ങളെ സുനഗോഗിൽ നിന്ന് പുറത്താക്കും. നിങ്ങളെ കൊല്ലുന്ന ഓരോരുത്തരും ദൈവത്തിന് വഴിപാട് അർപ്പിക്കുകയാണോ എന്ന് വിചാരിക്കുന്ന സമയം വരുന്നു. അവർ എന്നെയോ എൻ്റെ പിതാവിനെയോ അറിഞ്ഞിട്ടില്ലാത്തത് കൊണ്ടോ ഇങ്ങനെ ചെയ്യും എന്ന് താൻ കൽപ്പിച്ചറളി ചെയ്തു. ബർക്കുമോർ നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ. മക്കളിലപ്പൻ കൃപ ചെയ്തത് പോലെ ഹല്ലേലൂയ്യാം. ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. ശിവല പോലെ പ്രോവൽ ശരണാഥാലോകം നിന്നധിക ശിവായ ജീവിതരേ തൻവാമോത്രം നിൻ പ്രേക്ഷകതാതിനുമല ും മാതൃവിശുദ്ധ സ്മൃതി സംബന്ധം നൽകുക നാഥ തൽ പ്രാർത്ഥനയാൽ പുണ്യമിവർക്കും ബ്രോതരായോർക്കും ഭൂവങ്ങൾ സ്വാതന്ത്ര്യത്തെ കാണുന്നതിനാലെ യാചിക്കുന്നു. നിർമ്മലമാണിക്കല്ലേ നീ നിന്നിലുദിച്ച ഫലമായോനോട് അർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വല്ലർവാസം ചെയ്യും ബ്രദറെ നേടുക ധൈര്യം തൽസന്ദേശം കേൾപ്പിൻ സവിതം പുനരുദ്ധാനം രൂപം നൽകിയൊരാംഗ്യം ആഹ്വാനത്താഴിവന്യേൽപ്പിക്കും ഭാഗ്യവതിക്കും സിദ്ധർക്കും മൃതരാം ഭക്തർക്കും സ്മൃതി ഉയരത്തിലും ഈ സഭയിലും ഉണ്ടായിടട്ടെ. ശുദ്ധൻ നീയാലോകോ ശുദ്ധൻ പരിശുദ്ധ കൃപ ചെയ്തി ഗണമേ.
Hallelujah.
காத்தீடும்
ഗതി വിഗതികളെ പാലിക്കുമവൻ മേൽമേനെന്നേക്കും ഹല്ലേലൂയ സ്തുതി അങ്ങേക്കു ജിതം ദേവേശ ഉയരപ്പെട്ടവൻ്റെ മറുപടിക്കുന്ന കർത്താവേയും നിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഇരങ്ങ് ഞങ്ങളെ മറിച്ച് ഞങ്ങളുടെ മേൽക്കരണം ചെയ്യണമേ. സകലം കേൾക്കുന്നവനെ നിന്റെ അനുഗ്രഹത്താൽ നിന്റെ അടിയാരുടെ അപേക്ഷ കേൾക്കണമേ. മാത്രമുള്ള രാജാവായി ഞങ്ങളെ രക്ഷകനായ മെസ്സിയാം നേരെ പറഞ്ഞിരിക്കുന്ന സന്ധ്യം പുണ്യമുള്ളരാവും ഞങ്ങൾക്കരണമേ. ഞങ്ങളുടെ കണ്ണുകൾ നിങ്ങളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പരിഹരിച്ച് ഇഹപരമായ രണ്ട് ലോകങ്ങളിലും ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളെ മറച്ച് നിന്റെ കൃപ ഞങ്ങളുടെ മുമ്പിൽ നിൽക്കണമേ. നിന്റെ സേവാദൃഷ്ടിൽ നിന്നും അവൻ്റെ സൈന്യങ്ങൾ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെയും നിന്റെ വലത്തെ ഞങ്ങളുടെ മേൽ ആവശ്യമിക്കണമേ. നിന്റെ തിരപ്പികളിൽ വാഴുമാറാകണമേ. പ്രവേശിപ്പിക്കരുത്. ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. നമ്മുടെ കർത്താവിനോട് കൂടെ സ്ത്രീകൾ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. ഉദരഫലമായ നമ്മുടെ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും എപ്പോഴും സമയത്തും
ജീവന വിശുദ്ധിയുള്ള ഏക ഗുരുവായാലും കാതോലിക്ക എല്ലാവർക്കും അവിടേക്കിരിക്കാം.
പുറത്ത് നിൽക്കുന്ന എല്ലാവരും ദയവായിട്ട് ദേവാലയത്തിനുള്ളിലേക്ക് പ്രവേശിക്കണമെന്നുള്ള കാര്യം സ്നേഹത്തോടുകൂടി ഓർപ്പിക്കുകയാണ്. അഭിവന്യ തിരുമേനി ഒന്നിയ വൈദിക ശ്രേഷ്ഠരെ, പ്രിയ ഷമ്മാഷന്മാരെ, കർത്താവിൽ വിശ്വാസികളുടെ സമൂഹമേ, ഏറെ സന്തോഷത്തോടുകൂടിയാണ് നിങ്ങളുടെ മുമ്പാകെ ഇന്ന് ദിവസം നിൽക്കുന്നത്. സ്വർഗീയ നിറവിൻ്റെ അനുഭവത്തിലാണ് നാം ഏവരും ഇപ്പോൾ നിൽക്കുന്നത്. ബൽഗാം ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഇരട്ടി മധുരത്തിൻ്റെ ഒരു അനുഭവത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യമാണ് ഈ വർഷത്തെ പെരുന്നാൾ എന്ന് പറയുന്നത്. ഈ വർഷത്തെ പെരുന്നാളിന് നമ്മുടെ ഇടവകയിലേക്ക് കടന്നു വന്ന നമ്മുടെ ഭദ്രാസന മെത്രാപ്പൊലീത്ത അഭിവന്യ ഗീവർഗീസ് മാർ കുരുലോസ് തിരുമനസ്സുകൊണ്ട് ഈ സമയത്ത് തിരുമേനിയെ നമ്മുടെ എല്ലാവരുടെയും പേരിൽ ദേവാലയത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വളരെ തിരക്കുകൾ തിരുമേനിക്കുണ്ട്. ആ തിരക്കുകളൊക്കെ മാറ്റിവെച്ച് നമ്മുടെ ഈ കൊച്ചു ദേവാലയത്തിലേക്ക് കടന്നു വരാനും ആഗ്രഹത്തോടുകൂടി ദേവാലയത്തിലേക്ക് കടന്നു വരണമെന്ന് തിരുമനസ്സുകൊണ്ട് തന്നെ ആഗ്രഹിച്ച് നമ്മൾ ക്ഷണിച്ചപ്പോൾ പൂർണ്ണ സന്തോഷത്തോടുകൂടി നാളെ വിശുദ്ധ കുർബാനയ്ക്കില്ലെങ്കിൽ പോലും ഇന്നത്തെ സന്ധ്യാ നമസ്കാരവും തുടർന്നുള്ള അനുഗ്രഹീത സന്ദേശവും വാഴവും നമുക്ക് നൽകി ഇന്ന് ഇവിടെ നിന്നും പോകാമെന്ന് അറിയിച്ച് അഭിവന്യ തിരുമനസ്സുകൊണ്ട് ഇന്ന് നമ്മുടെ ദേവാലയത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. അഭിവന്യ തിരുമേനിയുടെ വിലപ്പെട്ട സമയം മാറ്റിവെച്ച് തിരുമേനിയുടെ കരുതലും സ്നേഹവും നമ്മളോട് എത്രമാത്രം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് തിരുമനസ്സിൻ്റെ ഇന്നത്തെ ഈ സാന്നിധ്യം കൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അഭിവന്യ തിരുമേനിയെ നമ്മുടെ ഇടവകയിലേക്ക് എല്ലാവരുടെയും പേരിൽ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ ഇരട്ടി മധുരം എന്ന് പറഞ്ഞത് മറ്റൊരു വിശിഷ്ട അതിഥി കൂടി നമ്മുടെ കൂടെ ഇന്ന് നമ്മളോടൊപ്പമാണ്. പ്രധാന കാർമ്മികത്വം നാളെ വിശുദ്ധ കുർബാനയ്ക്ക് വഹിക്കുന്നത് ബോംബെ ഭദ്രാസനത്തിൻ്റെ ഭദ്രാസന സെക്രട്ടറി ആയിരിക്കുന്ന ഞങ്ങളൊക്കെ സ്നേഹത്തോടുകൂടി മനോജ് അച്ഛൻ എന്ന് വിളിക്കുന്ന തോമസ് കെ ചാക്കോ അച്ഛനാണ്. അച്ഛൻ കഴിഞ്ഞ വർഷമേ ഞങ്ങളിങ്ങനെ പറഞ്ഞു ദേവാലയത്തിൽ ബൽഗാം പള്ളിയിൽ കടന്നു വരാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ അച്ഛനും ഇതുപോലെ ഈ സമയത്ത് പെരുന്നാളുകളുടെ തിരക്കുകൾ, കൺവെൻഷൻ പ്രസംഗകനാണ്. ആ സമയങ്ങളൊക്കെ മാറ്റിവെച്ച് നമുക്കറിയാം വെള്ളിയാഴ്ച കയറിയെങ്കിൽ മാത്രമേ ഇന്നത്തെ ഈ പെരുന്നാളുകൾക്ക് നമ്മളോടൊപ്പം സംബന്ധിക്കുവാൻ സാധിക്കുകയുള്ളൂ. ആ തിരക്കുകളൊക്കെ മാറ്റിവെച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മനോജ് അച്ഛനെയും നമുക്ക് ഈ വർഷത്തെ പെരുന്നാളിൻ്റെ വിശുദ്ധ കുർബാനയ്ക്ക് പ്രധാന കാർമ്മികത്വം വഹിക്കുവാനായിട്ടും നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അച്ഛനെ പ്രത്യേകമായിട്ട് നമ്മുടെ ദേവാലയത്തിലേക്ക് ഈ സമയത്ത് പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. അച്ഛൻ്റെ തിരക്കുകളെല്ലാം മാറ്റിവെച്ച് നമ്മളെ സ്നേഹത്തോടുകൂടി കരുതുന്ന ബഹുമാനപ്പെട്ട ഭദ്രാസന സെക്രട്ടറി അച്ഛനെയും ഈ സമയത്ത് നമ്മുടെ ഇടവകയുടെ പേരിൽ സ്വാഗതം ആശംസിക്കുകയാണ്. നമ്മുടെ സഹോദര ഇടവകയായിരിക്കുന്ന ഇമ്മാനുവൽ മർത്തോമ ഇടവകയുടെ വികാരിയായിരിക്കുന്ന ബഹുമാനപ്പെട്ട ജിബിൻ അച്ഛൻ, അച്ഛനോട് ഞാൻ ഫോണിലൂടെ വിളിച്ച് അച്ഛാ നമ്മുടെ പെരുന്നാളിനെ പറ്റി പറഞ്ഞപ്പോൾ തന്നെ അച്ഛൻ പറഞ്ഞു, അച്ഛാ എനിക്ക് രണ്ട് ദേവാലയങ്ങളാണ് ചാർജുള്ളത്, നാളെ ഇവിടെ ഇല്ല എങ്കിൽ പോലും ഞാൻ തലേന്ന് വൈകിട്ട് വന്ന് എല്ലാ കാര്യങ്ങളിലും വരുന്നതിന് മുമ്പായിട്ട് തന്നെ ബഹുമാനപ്പെട്ട അച്ഛൻ ഇന്ന് നമ്മളോടൊപ്പം സാന്നിധ്യം കൊണ്ട് ഈ നമ്മുടെ ദേവാലയത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ജിബിൻ അച്ഛനോടുള്ള നന്ദിയും സ്നേഹവും ഒപ്പം ഈ ദേവാലയത്തിലേക്ക് ഇടവക അംഗങ്ങളുടെ എല്ലാവരുടെയും പേരിലുള്ള സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ കടന്നു വന്നിരിക്കുന്ന നമ്മുടെ ഭദ്രാസനത്തിലെ രണ്ട് ഷമാഷന്മാർ, ബഹുമാനപ്പെട്ട വിൽസൺ ഷമാഷനും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ജെറിൻ ഷമാഷനും, രണ്ടുപേരും ബോംബെ ഭദ്രാസനത്തിലെ ഇനിയും ഏതാനും മാസങ്ങൾ കഴിയുമ്പോൾ പൗരോഹിത്യത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ഒരുങ്ങി നിൽക്കുകയാണ്. ബഹുമാനപ്പെട്ട ഷമാഷന്മാരെയും നമ്മുടെ ദേവാലയത്തിൽ ആദ്യമായിട്ടാണ് കടന്നു വരുന്നത്. രണ്ട് ഷമാഷന്മാരെയും നമ്മുടെ ദേവാലയത്തിലെ ഈ പെരുന്നാളിനെ ഹാർദവുമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ കടന്നു വന്നിരിക്കുന്ന നമ്മുടെ ദേവാലയത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഡാണ്ടേലി ഹൂബ്ലി ഇടവകങ്ങൾ, നമുക്കറിയാം എല്ലാ വർഷവും നമ്മുടെ പെരുന്നാളിന് എത്ര കഠിനമായ അല്ലെങ്കിൽ അത് വലിയൊരു ത്യാഗം സഹിച്ച് തന്നെയാണ് അവർ രണ്ട് ദിവസം നമ്മളോടൊപ്പം സംബന്ധിക്കുന്നത്. ഈ വർഷം തലേന്ന് മുതൽ നമ്മളോടൊപ്പം രണ്ട് ദിവസവും ഈ പെരുന്നാളിന് പ്രത്യേകിച്ച് കുർലോസ് തിരുമനസ്സുകൊണ്ട് എഴുന്നള്ളുന്നു എന്ന് കേട്ടപ്പോൾ തൊട്ട് അവർ സന്ധ്യാ നമസ്കാരം മുതലേ ഞങ്ങളുടെ ദേവാലയത്തിൽ കാണുമെന്നറിയിച്ച് ഈ രണ്ട് ദിവസവും നമ്മളോടൊപ്പം നിൽക്കുന്ന നമ്മുടെ സഹോദര ഇടവകൾ കൂടിയായിരിക്കുന്ന ഡാണ്ടേലി ഹൂബ്ലി ഇടവകളിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ഈ ഇടവകയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഞാൻ അസിസ്റ്റൻ്റ് വികാരിയായിട്ട് സേവനമനുഷ്ഠിക്കുന്ന കടുക്കി സെൻ്റ് തോമസ് വലിയ പള്ളിയിൽ നിന്നും വന്നിരിക്കുന്ന എല്ലാവരെയും, പ്രത്യേകിച്ച് നിങ്ങളുടെ സ്നേഹത്തിനും കരുതലിനും
തീർച്ചയായിട്ടും ഈ ദേവാലയത്തിൽ എനിക്ക് ചാർജ് ഏറ്റെടുത്തപ്പോൾ തൊട്ട് ഈ ദേവാലയത്തിലേക്ക് വന്ന് കാണണമെന്ന് ആഗ്രഹിച്ച് ദേവാലയത്തിലേക്ക് കടന്നു വന്ന എല്ലാവരെയും പ്രത്യേകമായിട്ട് ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഭദ്രാസന കൗൺസിൽ മെമ്പർ കൂടിയായിരിക്കുന്ന ഏറെ സ്നേഹിക്കുന്ന ബഹുമാനപ്പെട്ട ജോസഫ് എബ്രഹാം സാബുചാൻ എന്ന് ഞങ്ങൾ വിളിക്കുന്ന ജോസഫ് എബ്രഹാം അങ്ങൾ ഇവിടെ ഇന്ന് ഈ മീറ്റിംഗിൽ നമ്മളോടൊപ്പം ഇന്നത്തെ നമസ്കാരത്തിലും ഈ പെരുന്നാളുകളിലും നാളെ പൂർത്തീകരണം വരെയും നമ്മളോടൊപ്പം സംബന്ധിക്കുന്നു. ബഹുമാനപ്പെട്ട ജോസഫ് എബ്രഹാമുടെയും ഈ തീയതിയിലേക്ക് നമ്മുടെ ദേവാലയത്തിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ കടന്നു വന്നിരിക്കുന്ന കരാട് ഇടവകയിലെ പ്രത്യേകമായിട്ട് അംഗങ്ങൾ, അതുപോലെ പ്രത്യേകിച്ച് ജോൺ സാറ് എടുത്തു പറയേണ്ടുന്ന ഒരു വ്യക്തിത്വമാണ്. അതിന് കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് ദിവസവും തിരുമനസ്സുകൊണ്ട് കരാട് ദേവാലയത്തിലെ പെരുന്നാളിന് വേണ്ടിയാണ് ഏറ്റിരുന്നത്. എന്നാൽ അവരുടെ ഒരു ദയാദാക്ഷിണ്യം, അവരുടെ ഒരു ദയാണ് നമുക്ക് ഇന്ന് തിരുമനസ്സിനെ ഈ സന്ധ്യയിൽ നമുക്ക് കിട്ടിയത്. ഞാൻ അഭിമന്യ തിരുമേനിയോട് തിരുമേനി നമുക്ക് ദേവാലയത്തിൽ ക്ഷണിച്ചപ്പോൾ സന്ധ്യ നമസ്കാരത്തിന് വരണമെന്ന് പറഞ്ഞപ്പോൾ പോലും തിരുമേനി പറഞ്ഞു കരാട് പള്ളിയുടെ അനുവാദം അവർ ഞാൻ ഏറ്റുപോയി അച്ഛാ, അവിടുന്ന് എങ്ങനെ വരാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ തിരുമേനിയോട് പറഞ്ഞു തിരുമേനി കരാട് ഇടവകയിൽ അനുവദിച്ചു കഴിഞ്ഞാൽ തിരുമേനിക്ക് വരാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ബഹുമാനപ്പെട്ട അച്ഛനെയും അലക്സ് അച്ഛനെയും അതുപോലെ തന്നെ ജോൺ സാറിനെയും വിളിച്ച് ഞാൻ ചോദിച്ചു ഞങ്ങൾക്ക് തിരുമനസ്സിനെ സന്ധ്യാ നമസ്കാരത്തിന് തരുമോ. സാറ് പറഞ്ഞ ഒരൊറ്റ കാര്യമേ ഉള്ളൂ, നിങ്ങൾക്കും ഒരു ദിവസം തിരുമേനി കിട്ടും നല്ലതല്ലേ അച്ഛാ, കുഴപ്പമില്ല, ഞങ്ങൾ കുർബാനയ്ക്ക് മതി, സന്ധ്യ നമസ്കാരത്തിന് നിങ്ങൾ തിരുമേനിയെ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞ് തീർച്ചയായിട്ടും കരാട് ദേവാലയത്തിനോടുള്ള നന്ദിയും സ്നേഹവും ഇത്തരത്തിൽ പ്രത്യേകമായിട്ട് ഒരു വാക്ക് അറിയിക്കുകയാണ്. കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ഒറ്റ വാക്കിൽ ദേവാലയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അഭിമന്യ തിരുമനസ്സിനെ ഇന്നത്തെ ഈ പെരുന്നാൾ സന്ദേശം നിർവഹിക്കുന്നതിനായിട്ട് ക്ഷണിക്കുകയും ചെയ്യുന്നു. നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഒരു പാട്ട് നമുക്ക് പാടാം. നിൻ വചനം ധ്യാനിക്കുമ്പോൾ കുശാവൻ കയ്യിൽ ബഹുമാനപ്പെട്ട ജീവനച്ഛനെ സ്വാഗതം ചെയ്തപ്പോൾ മർത്തോമ ഇടവകയിൽ നിന്ന് വന്നിട്ടുള്ള അംഗങ്ങളെ സ്വാഗതം ചെയ്യാൻ വേണ്ടി വിട്ടുപോയി, ക്ഷമിക്കണം. മർത്തോമ ഇമാനുവൽ, മർത്തോമ കടുക്കി, ബൽഗാം ഇമാനുവൽ മർത്തോമ ഇടവകയിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും എല്ലാ വർഷവും പെരുന്നാളിന് അവിടുന്ന് നമ്മുടെ ദേവാലയത്തിലേക്ക് കടന്നു വരാറുണ്ട്. തീർച്ചയായിട്ടും ഈ വർഷത്തെ പെരുന്നാളിനും സന്തോഷത്തോട് കടന്നു വന്ന എല്ലാവരെയും ഒറ്റ വാക്കിൽ നമ്മുടെ ബൽഗാം ഇടവകയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ എല്ലാ സ്റ്റുഡൻസിനെയും ദേവാലയത്തിലേക്ക് പ്രത്യേകമായി ഇടവകയുടെ പേരിലുള്ള സ്വാഗതം ചെയ്യുകയാണ്. ഒരു നിമിഷം കർത്തൃ സന്നിധിയിൽ നമ്മുടെ ശിരസ്സുകളെ നമിക്കാം, ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ ശരണപ്പെടാം, ഈ കൂട്ടായ്മയ്ക്കായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്താം. എന്തിന് ഈ രാത്രിയിൽ വന്നിരിക്കുന്നു എന്നുള്ളത് സ്വയം ചോദിക്കുകയും ദൈവസന്നിധിയിൽ അത് അവതരിപ്പിക്കുകയും അവിടുന്ന് കേൾക്കേണ്ട ശബ്ദം ഉൾക്കൊള്ളുവാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളെ ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. കർത്താവേ, നിൻ്റെ പ്രമാണത്തിൽ നിന്ന് അത്ഭുതമുള്ള കാര്യങ്ങളെ കാണേണ്ടതിന് ഞങ്ങളുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ത്രിയേക ദൈവത്തിന് സ്തുതി. ബഹുമാനപ്പെട്ട വൈദികരെ, ശമാശന്മാരെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, വാത്സല്യ കുഞ്ഞുങ്ങളെ, കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷം
നമുക്കിങ്ങനെ കൂടാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അതിന് അവസരം ലഭിച്ചിരിക്കുകയാണ്. ദൈവത്തിന് മഹത്വം പാടാം. അല്പം വൈകിയാണ് നമ്മൾ നീങ്ങുന്നത്. വളരെ ചുരുക്കമായി ചില വാക്കുകൾ മാത്രമേ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഒരു പാട്ട് പാടി നിങ്ങൾ. എന്നാൽ പാട്ടിൻ്റെ കണ്ടൻ്റ് എവിടെയാ ഉള്ളത്? എവിടെ നിന്നുള്ള പാട്ടാ അത്? തിരുവചനത്തിലുള്ളതാ? വിശുദ്ധ വേദപുസ്തകത്തിലുള്ളതാ? അത് വളരെ മനോഹരമായിട്ടുള്ള ഒരു ഗാനമായിട്ട് വേർതിരിച്ചിരിക്കും. കുശവൻ്റെ കയ്യിൽ കളിമണ്ണ് പോൽ എന്നെ രൂപപ്പെടുത്തണമെന്ന് പറയുക. അതിനുള്ള സാങ്കത്യ എന്നതാ? ഈ ചിത്രമൊന്നും ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ മനസ്സിലില്ല. കുശവൻ കുറച്ച് മണ്ണെടുത്ത് വെള്ളമൊഴിച്ച് കൈകൊണ്ടോ കാൽകൊണ്ടോ ചവിട്ടി മെതിച്ച് ഇളക്കി ഭസ്മമാക്കി ഒരു പേസ്റ്റ് പോലെ ഉണ്ടാക്കി കഴിഞ്ഞ് അവൻ്റെ കൈകൊണ്ട് പുതിയ പാത്രങ്ങൾ നിർമ്മിക്കുക. അവൻ്റെ മനസ്സിലുണ്ട് ഇപ്പോഴത്തെ ആവശ്യം എന്നതാണ്. കലമാണോ കുടമാണോ മറ്റേത് പാത്രമാണ് ഉണ്ടാവേണ്ടത്? ഒരു കൂട്ടം ചെളിയാണ്. പക്ഷേ ഓരോ പ്രാവശ്യം കുറേശ്ശെ ചെളി എടുത്ത് കയ്യിലെടുക്കുമ്പോൾ അവൻ്റെ മനസ്സിൽ തോന്നും ഇതൊരു കിണ്ടി പോലെ ആക്കണം, അല്ലെങ്കിൽ ഒരു കുടം പോലെ ആക്കണം, ഒരു കലം പോലെ ആക്കണം. അവൻ്റെ കൈ അതിനനുസരിച്ചാണ് നീങ്ങുന്നത്. ഒരേ മണ്ണാണ്, ചെളിയാണ്. അതവൻ കൈകാര്യം ചെയ്യുമ്പം അവസാനം വരുമ്പോൾ അതിമനോഹരമായിട്ടുള്ള രൂപങ്ങളിൽ ശ്രദ്ധേയമായിട്ടുള്ള പാത്രങ്ങളായിട്ട് അത് രൂപാന്തരപ്പെടും. എൻ്റെ ജീവിതം ഞങ്ങളുടെ ജീവിതം അങ്ങനെ നിൻ്റെ താല്പര്യത്തിനനുസരിച്ച് ഷേപ്പ് ചെയ്യണം എന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു നമ്മൾ. മണ്ണിന് ഒരു ഡിമാൻഡും ഇല്ല, ഈ ചെളിക്ക് കണ്ടീഷൻസ് ഒന്നുമില്ല. കൈമാറിക്കൊടുക്കുക. കുശവൻ അറിയാം എന്താണ് ഇപ്പോഴത്തെ നീടെന്ന്. അതിനനുസരിച്ചാണ് പാത്രങ്ങൾക്ക് രൂപം കൊടുക്കുന്നത്, വലിപ്പം വയ്ക്കുന്നത്, ആവശ്യങ്ങളനുസരിച്ച് ഡിസൈൻ ചെയ്യുന്നത്. അത് അവൻ്റെ തന്മയത്വം അനുസരിച്ച് ഒരു സാധാരണ ഒരു ഷേപ്പ് കാണും. പക്ഷേ കുശവന് ഒരു സമയത്ത് തോന്നുക അതിൻ്റെ ആ കുടത്തിൻ്റെ അല്ലെങ്കിൽ ആ കലത്തിൻ്റെ ഷേപ്പ് അല്പം വ്യത്യാസപ്പെടുത്തണമെന്ന് തോന്നിയാൽ, അതിനൊരു പിടി വേണമെന്ന് തോന്നിയാൽ അവനത് ചെയ്തെന്ന് വരും. വളരെ തന്മയത്വത്തോടുകൂടി ചെയ്യുന്ന ഒരു പ്രക്രിയ. ആൻഡ് ദ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ജോയിൻസ് എ സോങ് വിച്ച് ടെൽസ് അസ് ആൻഡ് റീഡെഡിക്കേറ്റ് അവർ സെൽസ് as the clay, so that the guy who is giving shape will be giving shape according to the need of the hour. വളരെ ഡൈനാമിക് ആയിട്ടുള്ളൊരു തോട്ടാണ്. നമ്മളിൽ ഭൂരിപക്ഷം പേര് കേരളത്തിൽ ജനിച്ചതാണ്. ഈ ജീവനച്ചൻ ചെറുപ്പം മുതലേ ബാംഗ്ലൂർ വളർന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങോട്ട് ചേക്കേറി. ഇവിടെ നിങ്ങൾ സ്കൂളിൽ പഠിക്കുക, കോളേജ് പഠിക്കുന്നവരുണ്ട്, മറ്റ് സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്നവരുണ്ട്, പല ഉത്തരവാദിത്വങ്ങൾ വഹിക്കുന്നവരുണ്ട്. അപ്പം ഈ സ്ഥാനത്തൊക്കെ എത്തിയത് എങ്ങനെയാണെന്ന് അല്പം ഒരു വിവേകത്തോടെ ചിന്തിക്കുകയാണെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള ഒരു ശക്തിയെ നമുക്ക് കൃത്യമായിട്ട് ഉൾക്കൊള്ളാൻ സാധിക്കണം.
ഇതൊരു സമ്പന്നമായ ഭാവം provided we identify the source of our becoming in this pattern, in this shape. Who has touched us, who has molded us, who has given shape to us, who has filled us, who has enriched us. It's something remarkable. Father, നമ്മുടെ ഈ ഷേപ്പ് കണ്ടിട്ട് നമുക്ക് സന്തോഷിക്കാൻ സാധിക്കും, സംതൃപ്തി ഉണ്ടെങ്കിൽ. There can be an expression of gratitude and gratefulness. പക്ഷേ മറുവശത്ത് എവരി മോമെൻ്റ് ഈസ് ദ പ്രോസസ് ഓഫ് എ പോട്ടർ. We can be given shape and reshape. ഓരോ കോണ്ടെക്സ്റ്റിലും മാറ്റങ്ങൾ വരുത്താനൊക്കെ അതിനെ മനോഹാരിത വർദ്ധിപ്പിക്കാൻ സാധിക്കും. ഇത് ദിസ് ഈസ് ആൻ ഓൺ ഗോയിങ് പ്രോസസ്. ഇപ്പോഴത്തെ കാലത്ത് നിങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലാവും. ഇവിടെ പഠിക്കാൻ വന്നു, ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഇന്ന കോഴ്സിനെ പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ചിലപ്പം ആ ഒരു തോട്ടിനേക്കാൾ അപ്പുറമായിട്ട് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള, വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കോഴ്സിനെ അറ്റൻഡ് ചെയ്യാൻ ഉള്ള തോട്ട് കിട്ടുകയാണെങ്കിൽ യു മേ പെർഹാപ്സ് ജമ്പ് ഇൻ ടു ഇറ്റ്. മോട്ടിവേഷൻ എന്ന് പറയുന്നത് വളരെ ക്രിയാത്മകമായിട്ട് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കുന്നു. എപ്പോഴും സന്തോഷകരമായിട്ട് കാണാൻ സാധിക്കുന്നു. ഇതെങ്ങനെയാണ് സാധിക്കുന്നത്? നിങ്ങളുടെ ഹോസ്റ്റലിലോ നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ പ്രവർത്തന മേഖലയിലോ ഒക്കെ ചെലവഴിക്കേണ്ട സന്ധ്യയായത്. വീട്ടിലിരിക്കുമ്പോൾ ഇങ്ങനെ നിലത്തിരിക്കുന്ന പരിപാടിയൊന്നും കാര്യമായിട്ട് ആർക്കും കാണുകയില്ല. അപ്പോൾ നിങ്ങൾ പള്ളിയിൽ വന്ന് ചമ്പറം പടഞ്ഞ് ആരോ സംസാരിക്കുന്നതൊക്കെ കേട്ടുകൊണ്ടിരിക്കുക. എങ്ങനെയാണ് ഈ സന്ധ്യ ഇങ്ങനെ സ്പെയർ ചെയ്യാന്നൊക്കെ തോന്നിയത്? പല കാരണങ്ങൾ ഇവിടെ പറഞ്ഞു. ശരിക്കും പ്രധാനപ്പെട്ട കാരണം ഈ ഫോട്ടോയിൽ കാണുന്ന ആളാണ്. പരിശുദ്ധനായ പരിമല തിരുമേനി, ഈ പോട്ടറുടെ കയ്യിൽ ക്ലേ കിട്ടിയപ്പം അതിന് ഷേപ്പ് കൊടുത്തു. ഷേപ്പ് കൊടുക്കുമ്പോൾ ഈ ക്ലേ വളരെ താല്പര്യപൂർവ്വം ആ പോട്ടർക്ക് വിധേയമായി തീർന്നു. അവിടെ വളരെ മനോഹരമായിട്ടുള്ള ഒരു പോട്ടായിട്ട്, ഒരു പാത്രമായിട്ട് ആ മനുഷ്യൻ രൂപാന്തരപ്പെട്ടു. അതിനകത്ത് നിറച്ച വിഭവങ്ങൾക്ക് പ്രത്യേക മണവും രുചിയും ഗുണവും അനുഭവങ്ങളും ഉണ്ടായി. അതിൻ്റെ ഒരു സെലിബ്രേഷനാണ് ഈ സന്ധ്യ. അപ്പം ഇതുപോലൊരു ആളിനെ ഉയർത്തിക്കാട്ടുക എന്നുള്ളത് മാത്രമല്ല, ഇറ്റ്സ് എ റെലവൻസ് ഓഫ് ഹൈലൈറ്റിംഗ് ദ ലൈഫ് ഓഫ് എ പേഴ്സൺ ലൈക്ക് സെയിൻറ്റ് ഗ്രിഗോറിയസ് ഓഫ് പരുമല. What is relevant to me? What's my role today when I listen to him, when I look at him, when I hear from him, when I try to imitate him? ഞാൻ രണ്ടു ദിവസം മുമ്പ് കേരളത്തിലുണ്ടായിരുന്നു. നാളെ പോയിട്ട് വീണ്ടും പോവാം. രണ്ടു ദിവസം മുമ്പ് പോയപ്പം അവിടെ ഒരു കോൺവെൻറ്റിലെ ഈ പരിമല തിരുമേയുടെ പെരുന്നാളായിരുന്നു. അവിടുന്ന് കഷ്ടിച്ച് 2 കിലോമീറ്ററേ ഉള്ളൂ പരിമല തിരുമേനി ജനിച്ച സ്ഥലം. വലിയ കുലീന കുടുംബത്തിൽ പിറന്നതാണ്. അദ്ദേഹത്തിന് വീട്ടിൽ അടിയന്മാരും സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, സ്ലേവ്സ് ഒക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. കാരണം ഇഷ്ടംപോലെ ഭൂമിയുണ്ട്, അവിടെ കൃഷി ചെയ്യാൻ ആൾ വേണം.
അന്നത്തെ കാലത്ത് അവിടെ നിന്ന് പരിമല എന്ന് പറയുന്ന സ്ഥലത്ത് പോകണമെങ്കിൽ ഒത്തിരി ദൂരമാണ്. ഇപ്പം നിങ്ങളും ഞാനും ഒരുപക്ഷെ ഈ സന്ധ്യയിൽ സമയം ചെലവഴിക്കുമ്പോൾ പരിപ്പുല തിരുമേനി പ്രാർത്ഥിച്ചിട്ട് എൻ്റെ പാപങ്ങൾ പോകണം, തമ്പുരാൻ കരുണ ചെയ്ത് എൻ്റെ രോഗം മാറണം, എൻ്റെ സാമ്പത്തിക ക്രൈസിസ് നീങ്ങണം, എനിക്ക് പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കണം, എൻ്റെ ആരോഗ്യം വീണ്ടെടുക്കണം, ഇങ്ങനെ വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ കുമിഞ്ഞു കൂടുന്ന പല ചിന്തകൾ നമ്മുടെ മനസ്സിൽ കാണും. പരിമല തിരുമേനി ജനിച്ച് അധികം താമസിക്കാതെ അമ്മ മരിച്ചുപോയി. ബസ് ഫീഡിങ്ങിന് സ്വന്തം അമ്മയില്ലായിരുന്നു, മൂത്ത സഹോദരിയുടെ മുലപ്പാൽ കുടിച്ച വളർന്നാ പറയുന്നു. അപ്പോൾ വളർന്നു വന്നപ്പം അമ്മയെ മിസ് ചെയ്ത ഒരാളാണ് ചെറുപ്പക്കാരൻ. ഭയങ്കര മാരകമായ രോഗം വന്ന ബസൂരി പിടിച്ചു, അന്ന് ചികിത്സയില്ലാത്ത രോഗമാണ്. തന്നെ മൽപ്പാനെ ശുശ്രൂഷിച്ചപ്പോൾ കിട്ടിയതാ. പക്ഷെ മൽപ്പാനെ ശുശ്രൂഷിക്കാൻ അദ്ദേഹത്തിൻ്റെ രോഗമായപ്പം ഈ ശിഷ്യൻ തീരുമാനിച്ചു ആ ഗുരുവിനെ ശുശ്രൂഷിക്കാൻ. കഴിയുമ്പോൾ കിട്ടി. ആ മാരകമായ രോഗത്തിൻ്റെ മധ്യത്തിൽ കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചപ്പം കൃപ ലഭിച്ചതായിട്ടാണ് പറയുന്നത്. അദ്ദേഹത്തിന് സൗഖ്യം പ്രദാനം ചെയ്തു. അതിൻ്റെ ഫലമായിട്ടാണ് ഇത്ര പൂർണ്ണമായ ഒരു സമർപ്പണത്തിൽ വന്നത്. ആയിരക്കണ്ണി എന്നും പറഞ്ഞൊരു വലിയ രോഗമുണ്ട്, അത് പുറത്ത് വലിയ പരുവ് വരുന്ന വന്നു കഴിഞ്ഞാൽ വേദനയെന്ന് പറഞ്ഞാൽ അതിതീവ്രമായ വേദന, സഹിക്കാനാവാത്ത വേദന. ആ ഭയങ്കര രോഗം ബാധിച്ച ആളാണ്. കഠിനമായിട്ട് ഫാസ്റ്റ് ചെയ്യുമായിരുന്നു, അതുകൊണ്ട് അൾസർ ഉണ്ടാവുമായിരുന്നു. അൾസർ അതിൻ്റെ തീക്ഷ്ണതയിലായിരുന്നു. പക്ഷേ എന്നാലും വൈറൽ ഒരു തോർത്ത് ശക്തിയായിട്ട് ആഞ്ഞ് കെട്ടി ആ വേദനയുടെ മധ്യത്തിൽ വീണ്ടും ഉപസിക്കുമായിരുന്നു. അങ്ങനെ ഒരാളിനെയാണ് നമ്മൾ ഈ സന്ധ്യയ്ക്ക് ആദരവോടെ സ്മരിക്കുന്നത്. ഇന്നിപ്പോൾ നമ്മൾ കുറേ പ്രാർത്ഥനകളൊക്കെ ചൊല്ലിയില്ലേ, അതുപോലത്തെ പ്രാർത്ഥനകളാണ് അദ്ദേഹം ചൊല്ലിക്കൊണ്ടിരുന്നത്. ഇന്ന് പെരുന്നാളായതുകൊണ്ട് നമ്മൾ കുമ്പിടാത്ത, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പം കാനുവാന നമസ്കാരം നടത്തുമ്പോൾ കുമ്പിടും. പരവതി തിരുമേനി സാധാരണ ദിവസങ്ങൾ കുമ്പിടുകയും ഉപവസിക്കുകയും ജാഗരണം നടത്തുകയും ദീർഘനേരം വേദോസം ധ്യാനിക്കുകയും പിതാക്കന്മാരുടെ എഴുത്തുകൾ ശ്രദ്ധിക്കുകയും കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. നമ്മളിവിടെ ഓർത്തഡോക്സാരോ മാർത്തോമക്കാരോ മലയാളി ക്രിസ്ത്യാനികളൊക്കെ ആയിരിക്കണം. അദ്ദേഹം വളരെ ശക്തമായിട്ട് പൗരസ്യ പാരമ്പര്യത്തെ ഉയർത്തിക്കാട്ടിയാളാണ്. പക്ഷെ ആരെങ്കിലും അടുത്ത് വരുമ്പം നീ ഓർത്തഡോക്സുകാരനാണോ സുറിയാനി ക്രിസ്ത്യാനിയാണോ അവരൊരു ചോദ്യം ചോദിച്ചിട്ടില്ല. ആരാണ് വരുന്നത്, ആർക്കാണ് ആവശ്യമുള്ളത്, അവിടെ വളരെ വൈബ്രൻ്റ് ആവും. അവരുടെ വിഷയങ്ങൾ കേട്ട് കഴിയുമ്പോൾ ഹീ ക്രിയേറ്റ്സ് എ കണക്ടിവിറ്റി. ഞാനെൻ്റെ മൊബൈലുമായിട്ടാണ് വന്നത്. കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേനും അതിൻ്റെ ചാർജ് കുറയുന്നു. ഞാൻ നോക്കിയപ്പം അതിൻ്റെ വയറ് ഞാൻ കാണുന്നില്ല. എങ്ങനെ മിസ് ചെയ്താണോ എടുക്കാൻ മറന്നാണോ എന്ന് എനിക്കറിയാൻ പാടില്ല. അപ്പം അച്ഛൻ്റെ എടുത്ത് കണക്ട് ചെയ്തിരിക്കുക, അതിലേക്ക് ചാർജ് ചെയ്തപ്പോൾ പരമരത്തിരുമേനി തൻ്റെ അടുത്ത് വരുന്ന ഒരു മിസ്സിങ് എലിമെൻറ്റ്സ് ഐഡൻറ്റിഫൈ ചെയ്താൽ അത് ഫിൽ ചെയ്യാൻ എവിടെയാണെന്നുള്ളതിനെക്കുറിച്ച് തപ്പേണ്ട ആവശ്യമില്ലാത്ത മനുഷ്യൻ.
He creates a connectivity between that particular person and the master of the universe. അവിടെ നിന്നിങ്ങനെ ഔട്ട് പോറിങ് ബ്ലെസ്സിങ്സ് ആണ്. ബിക്കോസ് പരമതിരുമേക്ക് ഒരാഗ്രഹമുണ്ട് മനുഷ്യനെ നന്മ ചെയ്താൽ കൊള്ളാം. അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം അവൻ ആരാധിക്കുന്ന ജീവനുള്ള ദൈവത്തിൻ്റെ സ്വഭാവം എന്നാണെന്ന്. പരമതിരുമേനേക്കാൾ എത്രയോ ആഴമായ ചിന്തകളും നിറവായ കരുണയും കൈമാറുന്നവനാണ് കാൽവറിയിൽ പരമയാഗമായി തീർന്നു. തിരുമേനി ചെയ്യുന്നത് ഈ പാവപ്പെട്ട സ്ത്രീയോ പുരുഷനോ ഒരു കുഞ്ഞോ തമ്പുരാനുമായിട്ട് കണക്ട് ചെയ്യാം. ഈ പുരോഹിതന്മാർക്ക് ചില പ്രത്യേക ഉത്തരവാദിത്തങ്ങളും അധികാരവും കൊടുത്തിട്ടുണ്ട്. ഒരു പുരോഹിതൻ ഒരാളെ തല കൈവച്ച് പ്രാർത്ഥിച്ചാൽ അവിടെ കുരിശ് വരച്ചാൽ അവരുടെ രോഗം മാറ്റാം, പാപം നീക്കാം, വീഴ്ചകളും താഴ്ചകളും പരാജയങ്ങളും എല്ലാം വേർതിരിക്കാനും. ഇതാ വരുമാന തിരുമേനി ചെയ്തുകൊണ്ടിരുന്നത്. ദിസ് ഇസ് എൻ ആർട്ട്. അത് അത്ഭുതകരമായിട്ട് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. ഇതിനകത്ത് നമ്മൾ അസ്വസ്ഥത ഉണ്ടാകുകയല്ല, ഈ പാഠങ്ങൾ പഠിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക. ഞാൻ നിങ്ങളോട് ചോദിക്കുക, സച്ചിൻ തെന്തുൽക്കറെ കുറിച്ച് നിങ്ങൾക്കൊരു രണ്ട് സെൻറ്റൻസ് പറയാനുണ്ടെങ്കിൽ ആരാ പറയുന്നേ അദ്ദേഹത്തെക്കുറിച്ച്? എന്നതാണ് നിങ്ങൾക്ക് പറയാനുള്ളത്? നിങ്ങൾ ഇന്ന് എനിക്ക് കേട്ടാൽ കൊള്ളാം. ഹു ഇസ് സച്ചിൻ? ആരാ? വലിയൊരു ക്രിക്കറ്ററാണെന്ന് പറയും. അതിനേക്കാൾ കേമമായിട്ട് അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ എന്നാ ഉള്ളത്? എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷിപ്പിംഗ് ആറ്റിറ്റ്യൂഡാണ് എനിക്ക് സച്ചിനെ കുറിച്ച്. ഞാനത്രയും ക്രിക്കറ്റൊന്നും കളിക്കുന്ന ആളോ ക്രിക്കറ്റ് ഒത്തിരി എൻജോയ് ചെയ്യുന്ന ആളോന്നുമല്ല. പക്ഷെ ഇത്ര ഇൻറ്റഗ്രിറ്റിയോടുകൂടി ഒരു ഗ്രൗണ്ടിൽ പെർഫോം ചെയ്തിട്ടുള്ള ഒരു മനുഷ്യനെ ഞാൻ കാണാറില്ല. ഒരു മനുഷ്യനെ ഉപദ്രവിക്കുക, പാഴായിട്ടൊരു വാക്ക് പറയുക, തെറ്റായിട്ടുള്ളൊരു നടപടി എടുക്കുക, ഒരു മിസ്റ്റേക്ക് ക്രിയേറ്റ് ചെയ്യുക, ഏതെങ്കിലും ഒരു ലാഭത്തിന് വേണ്ടി തട്ടിപ്പ് കാണിക്കുക, ആ സ്പോർട്സ് താരത്തിന് ഇതൊന്നുമില്ല. പരിമല തിരുമേനിക്ക് ഈ ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ ഉള്ള ചെറു പ്രത്യേക ശൈലി മാത്രമല്ല, വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകളുമായിട്ട് ഇടപഴകുമ്പോൾ അവരുടെ നൊമ്പരങ്ങൾ പരിപൂർണമായിട്ട് ഒപ്പിയെടുക്കുക, സെൽഫി എടുക്കുന്ന പോലെ കൃത്യമായിട്ട് ആ കോണ്ടാക്സിൽ അത് കൈകാര്യം ചെയ്യുക. ഇപ്പോൾ ഈ ആയുർവേദ ഡോക്ടേഴ്സൊക്കെ നാടി പിടിച്ച് കഴിയുമ്പം സെക്കൻഡിനുള്ള, ഞാനൊരു പ്രാവശ്യം ഒരു അച്ഛനെ കൊണ്ട് പോകാം തിരുവനന്തപുരത്ത് അടുത്തൊരു ഒരു ഡോക്ടറെ അടുത്ത് പോയി. അപ്പോൾ അത് അച്ഛനെ കാണിച്ച് കഴിഞ്ഞപ്പം എന്നെ കൊണ്ട് നാടി പിടിച്ചു. ഞാൻ അച്ഛനാണ്. സെക്കൻഡിനുള്ളിൽ അദ്ദേഹത്തിന് എൻ്റെ വീക്ക്നെസ്സൊക്കെ എണ്ണി എണ്ണി പറഞ്ഞിട്ട് അതിന് പരിഹാരവും പറഞ്ഞു. പരിമലത്തിരുമേനി എനിക്ക് ദൈവം കൈമാറിയ ഒരു കൃപയുണ്ട്. അതെന്തുകൊണ്ടാണെന്നറിയോ? യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ എ പേഴ്സൺ. അപ്പം ഈ തമ്പുരാൻ നോക്കുന്നത് പോലെ നോക്കാനും കാണാനും ഫീൽ ചെയ്യാനും രജിസ്റ്റർ ചെയ്യാനും ഒരു കഴിവുണ്ടെങ്കിൽ അത്ഭുതകരമായിരിക്കും. നല്ലൊരു ഡോക്ടറുടെ സിദ്ധി എന്നതാ. അദ്ദേഹം ഏതാനും ചോദ്യം ചോദിച്ചു കഴിയുമ്പം ഈ ആളിൻ്റെ കരിക്കച്ചർ മുഴുവൻ കിട്ടും. എന്തെല്ലാമാണ് ആളിൻ്റെ വീക്ക്നെസ്, ഹാബിറ്റ്സ് എന്നൊക്കെയാണ്, അത് ഈ രോഗവുമായിട്ട് എങ്ങനെ ബന്ധിപ്പിക്കാൻ സാധിക്കും, അതിന് പരിഹാരം കണ്ടെത്താനായിട്ട് അദ്ദേഹത്തിൻ്റെ ഭക്ഷണ രീതി, ഉറക്കം, മറ്റ് രീതിയിലുള്ള വിശ്രമങ്ങൾ, അല്ലെങ്കിൽ ഹാർഡ് വർക്ക്, ലൈഫ് സ്റ്റൈല്, എല്ലാം കൂടെ വെച്ചുകൊണ്ടാണ്. മരുന്ന് മാത്രമല്ല, മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്നതിന് മുമ്പ് ഈ രൂപങ്ങളെല്ലാം കണ്ടിട്ടാ ചെയ്യാം. പരിമല തിരുമേനി അക്കാര്യത്തിൽ ശ്രദ്ധ വച്ചിരുന്നു. എന്നിട്ട് അത് നോക്കി കൃത്യമായിട്ട് രൂപം കാണുക. ഈ സന്ധിയിൽ
ഇതുപോലൊരു വിശുദ്ധനെ നമ്മൾ അനുസ്മരിക്കുമ്പം എന്തൊക്കെയാണ് നമ്മുടെ പ്രധാനമായിട്ടുള്ള വിഷയം? നിങ്ങളും ഞാനും കുരിശ് വരയ്ക്കാറുണ്ട്, നമ്മൾ വല്ലപ്പോഴുമൊക്കെ കുമ്പടാറുണ്ട്, ദുഃഖവെള്ളിയാഴ്ച എങ്ങനെ കുറേ നേരം ഉപവസിക്കാറുണ്ട്, മറ്റു ചില ദിവസങ്ങളും നല്ലപോലെ ഉപവസിക്കുന്നവർ ഇതിനകത്ത് കാണും. പക്ഷേ ആർക്കു വേണ്ടിയോ ഓക്കാനിക്കുന്ന രീതിയിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം നമ്മുടെ തൊലിപ്പുറത്ത് പോലും അതിൻ്റെ പ്രയോജനം കിട്ടുകയില്ല. നേരെ മറിച്ച് താല്പര്യപൂർവ്വം അതിലിഴുകിച്ചേരാൻ ഒക്കുകയാണെങ്കിൽ അത്ഭുതകരമായ സംഗതിയായിരിക്കും. നിങ്ങൾക്കും എനിക്ക് 24 മണിക്കൂർ ആ ദിവസമുള്ള അത്രേ സമയം പരിമളത്തിരുമയായി കൊടുത്തിരുന്നുള്ളൂ. നിങ്ങളും ഞാനും കാണുന്നത് പോലെ ആയിരക്കണക്കിന് ആളുകളെയൊന്നും പരിമളത്തിരുമയെ ഞാൻ കണ്ടിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ശക്തിയും നാൽവരങ്ങളും അറിഞ്ഞ് കുറേ പേരൊക്കെ വന്നിട്ടുണ്ട്. അല്ലാതെ 5000 പേരുടെ ഒരു വലിയ കൺവെൻഷനിലൊന്നും പ്രസംഗിച്ച ആളൊന്നുമല്ല പരിമളത്തിരുമ. പക്ഷേ വാട്ട് വാസ് എ ക്വാളിറ്റേറ്റീവ് ചേഞ്ച് വെൻ കമ്പയർഡ് ദാറ്റ് ഓഫ് അസ്? ഒരാളായിട്ടോ 10 ആളായിട്ടോ ഡീൽ ചെയ്യുമ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള തനിമയുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ വസൂരി ബാധിച്ച അടുത്ത് പ്രത്യേകിച്ചും തുമ്പോണൊക്കെ താമസിച്ചിരുന്ന അവസരത്തിൽ ആ പ്രദേശം മുഴുവൻ വസൂരി ബാധിച്ചു. അദ്ദേഹം യാത്ര ചെയ്ത വീടുകളെല്ലാം സന്ദർശിക്കാൻ തുടങ്ങി. ഓർത്തഡോക്സുകാരുടെയോ ക്രിസ്ത്യാനികളുടെയോ വീടൊന്നുമല്ല, നാനാജാതി മതസ്ഥരുടെയും ഭവനത്തിൽ പോയി പ്രാർത്ഥിച്ച് കൈവച്ച്. അപ്പോൾ വസൂരിയുടെ അടുത്ത് ഒരാളും കൈവെക്കാൻ പോവുകയില്ല, പക്ഷേ ഇദ്ദേഹം അത് ചെയ്തു. കൂടെ പോയ 2 പേര് മരിച്ചുപോയി. അത് കഴിഞ്ഞപ്പം അദ്ദേഹം പറഞ്ഞു, എൻ്റെ കൂടെ ഇനി ആരും വരണ്ട, ഞാൻ തന്നെ പോയിക്കോളാം. ഒരു പ്രദേശത്തു നിന്ന് ആ ദുഃഖങ്ങളും വേദനകളും പരിപൂർണമായിട്ട് തുടച്ചു നീക്കാൻ അദ്ദേഹം നമ്മൾ വരയ്ക്കുന്ന കുരിശ് എൻ്റെ രൂപം വരച്ച് അതിന് മാറ്റം വരുത്താൻ സാധിച്ചു. നിങ്ങളിവിടെ കോളേജിലൊക്കെ പഠിക്കുന്നുണ്ട്, ഒരേ ക്ലാസ്സിൽ ഒരേ ലെക്ചർ കേട്ടിട്ട് മാർക്ക് വരുമ്പോൾ വ്യത്യസ്തമായി മാർക്ക് വരാൻ കാര്യം തന്നെ പല കാരണങ്ങളുണ്ട്, ഞാൻ എല്ലായിടത്തും പറയേണ്ട ആവശ്യമില്ല. ഏണസ്നെസ്, ഓണസ്റ്റി, ഇൻറ്റഗ്രിറ്റി, കോൺസെൻട്രേഷൻ, കമ്മിറ്റ്മെൻറ്റ്, ഒരാശയം മനസ്സിൽ കിട്ടിയാൽ അത് നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാനായിട്ടുള്ളൊരു കഴിവ്, ഇതിൻ്റെ എല്ലാം കൂടെ കോമ്പിനേഷനാണ് റിസൾട്ട് വരുമ്പം മേളിൽ പോകുന്നോ താഴെ പോകുന്നോ എന്നറിയാൻ സാധിക്കും. ബോംബെയിലെ ഒരു ICSE സ്കൂളിന് 2 പ്രാവശ്യം ഗ്ലോബൽ ഫസ്റ്റ് റാങ്ക് കിട്ടി. പാതി കിട്ടിയപ്പം ഞങ്ങളുടെ CEO എന്നെ വിളിച്ചു പറഞ്ഞു, തിരുമേനി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, അവിടെ മിനിസ്റ്ററും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പലരും ഒക്കെ ഓടി വന്നിരിക്കുകയാണ്. ഞങ്ങൾ പെട്ടെന്ന് ഓടിച്ചെന്നു, 3 കിലോമീറ്റർ അപ്പുറമുള്ളൊരു സ്കൂളാണ്. അപ്പം ഇവരൊക്കെ ഇപ്പോൾ ഉണ്ട് സ്വീറ്റ്സും ഒക്കെ ആയിട്ട് ബൊക്കയും ഒക്കെ ആയിട്ട് നിൽക്കുന്നു, ആഘോഷമായിട്ട് പരിപാടികളൊക്കെ നടന്നു. കഴിയുമ്പോൾ ഈ കുഞ്ഞിൻ്റെ അമ്മയുണ്ട്, വളരെ സാധാരണ ഒരു ഭവനത്തിൽ വളർന്ന, അമ്മയ്ക്ക് ജോലിയൊന്നുമില്ല, പിതാവിനൊരു ജോലിയുണ്ട്, വളരെ മീഡിയം ലെവലുള്ളതാണ്, പക്ഷേ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കുന്നതാണ്. എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ സജീവമാണ്, ഇൻസ്ട്രുമെൻ്റൊക്കെ നല്ലപോലെ പ്ലേ ചെയ്യാം, നല്ല ഹോബീസുണ്ട്, എൻകേജ്ഡ് പ്രോപ്പർലി ആൻഡ് ഇഫക്റ്റീവ്ലി പ്രൊഡ്യൂസിങ് വിത്ത് എ സിസ്റ്റമാറ്റിക് ആൻഡ് ഡിസിപ്ലിൻ വേ ഓഫ് ലൈഫ്. പരിമളത്തിരുമയ്ക്ക് ഉണ്ടായിരുന്നതും നമുക്ക് എത്തിച്ചേരാൻ ഒക്കാത്തതുമായിട്ടുള്ള ഒരു കഥയുടെ ഒരു ഭാഗമാണ് ഞാൻ പറയുന്നത്. ചിലരൊക്കെ പറയും, ഞാൻ 18 പ്രാവശ്യം ദിവസം വായിച്ചിട്ടുണ്ട് കംപ്ലീറ്റ്. അതിനനുസരിച്ച് ജീവിക്കുന്നുണ്ടോ എന്ന് നോക്കിയാൽ നമ്മൾ ചിലപ്പോൾ ഞെട്ടിപ്പോവും.
നമുക്കൊരു തമാശയ്ക്ക് ചില വീര കഥകളൊക്കെ പറയാനൊക്കെ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് കിട്ടുന്ന നിമിഷങ്ങൾ ചുറ്റുപാടും അഞ്ചു പേരെ ഉള്ളെങ്കിൽ അവരെ നല്ലപോലെ ഫീഡ് ചെയ്യാനൊക്കെ ലഭിക്കുന്ന അവസരങ്ങൾ ദൈവമായിട്ട് സംസർഗം ചെയ്യുമ്പോൾ അവിടുത്തെ അക്ഷരങ്ങൾ ഡൈജസ്റ്റ് ചെയ്തിട്ട് അത് അവതരിപ്പിക്കാനായിട്ട് സാധിക്കും. നമുക്ക് അത്ര എളുപ്പമൊന്നും കിട്ടുകയില്ല, പക്ഷേ ചില ശീലങ്ങൾ വളർത്തിയെടുത്താൽ നമുക്ക് വലിയ അനുഭവമായി തരും. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, എനിക്ക് 85 ഇതിൽ വലിയൊരു അപകടം ഉണ്ടായത്. 4 ഒരു ഡെഡ് ബോഡി പോലെ കിടക്കുകയായിരുന്നു ഞാൻ, കംപ്ലീറ്റ് ബോഡി പ്ലാസ്റ്ററല്ലായിരുന്നു. വേറൊരു 4 എടുത്ത് ഞാൻ 2 നടക്കാൻ തുടങ്ങിയ. അങ്ങനെ കിടക്കുമ്പോൾ ഞങ്ങളുടെ ഇപ്പം പുരയിടത്തിലൊക്കെ ജോലി ചെയ്തിരുന്ന ഒരു പുലിയ സ്ത്രീ, ഒരു വാസ്തവത്തിൽ CSIക്കാരായതാണ്, പക്ഷേ പുലിയ ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നുകൊണ്ട് പുലിയരെന്നാണ് പറഞ്ഞത്. അവരുടെ ഹസ്ബൻഡ് സംസാരശേഷിയില്ലാത്ത ആളായിരുന്നു. ഞങ്ങളുടെ അടുത്ത് 2 സംസാരശേഷിയില്ലാത്ത ആളുകളുണ്ട്. 2 പേര് യോഹന്നാനാണ്. പക്ഷേ അക്കരപ്പൊട്ടനെ അക്കരപ്പൊട്ടനാണ്, പാടത്തിന് അക്കരയ്ക്കരയാണ്. അപ്പോൾ അക്കരപ്പൊട്ടൻ്റെ ഭാര്യയായത് ഒറ്റ അക്ഷരം സ്കൂളിൽ പോയി പഠിച്ചിട്ടില്ല. പക്ഷെ ഇവർ വീട്ടിലിടയ്ക്കിടയ്ക്ക് വരും, ലോകാചയും സഹായത്തിനൊക്കെ ആയിട്ടാണ് വരുന്നത്. പക്ഷേ ഞാനിങ്ങനെ അച്ഛനായിട്ട് അപകടം പറ്റിയെന്ന് അറിഞ്ഞപ്പോൾ, ഇവരെ ചെറിയ പെന്തിക്കോസ് പശ്ചാത്തലത്തിൽ കഴിയുന്ന ആളാണ്. എൻ്റെ അടുത്ത് വന്ന് കാല നീട്ടിയിരുന്ന് കുറേ നേരം വർത്തമാനം പറഞ്ഞ് കഴിഞ്ഞിട്ട് എന്നോട് ചോദിച്ചു, അച്ഛൻ ഞാനൊന്ന് പ്രാർത്ഥിച്ചോട്ടെ. നമുക്കറിയാമല്ലോ ഞാൻ ഓർത്തഡോക്സ് വൈദികനായിരുന്നു. പക്ഷെ ഇത്ര സുന്ദരമായ ഒരു പ്രാർത്ഥന, വളരെ അത്ഭുതകരമായിട്ടുള്ള വാക്കുകൾ കൊണ്ട് വളരെ വിശിഷ്ടമായിട്ടുള്ള രീതിയിൽ ദൈവത്തെ മുഖാമുഖമായി കണ്ട ഒരു പ്രാർത്ഥന ഞാനിപ്പോഴും ഓർക്കും. നമ്മളങ്ങനെ കാലം നീട്ടിയിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു രീതിയൊന്നുമല്ല, പക്ഷേ ദ കണ്ടന്റ് ഓഫ് ദ പ്രയർ, ദ സിൻസിയറിറ്റി ഓഫ് ദ പ്രയർ, ദ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഷീ ഡെവലപ്ഡ് വാസ് ഓഫ് സുപ്രീം ഇമ്പോർട്ടൻസ്. ഈ സന്ധ്യ നമ്മൾ ചിലവഴിക്കുമ്പോൾ ഞാൻ വധുവസ്ത്രത്തിൽ നിന്ന് ഡയറക്റ്റായിട്ടൊരു വാക്കും പറഞ്ഞില്ല, നിങ്ങൾ പാടിയ പാട്ടിനെ തൊട്ട് വന്ന് പരാമർശിച്ചേ ഉള്ളൂ. നിങ്ങൾക്കും എനിക്കും ഒരു ജീവിതമുണ്ട്. നിങ്ങളും ഞാനും ദൈവത്തെ വിശ്വസിക്കുന്നവരാണ്. നമ്മളൊക്കെ വിശുദ്ധ വധുവസ്ത്രം ഉപയോഗിക്കാറുണ്ട്. നാളെ നിങ്ങൾ നല്ലൊരു പങ്കാളികൾ, കർത്താവിൻ്റെ തിരിച്ചരക്തങ്ങൾ അനുഭവിക്കാൻ ഉത്സാഹിക്കുന്നവരായി. പക്ഷെ ഇതിനകത്തൊക്കെ ഒരു ത്രില്ലുണ്ട്, ജീവൻ്റെ തുടിപ്പുണ്ട്, നിത്യജീവനിലേക്കൊരു നടപ്പുണ്ട്, ബന്ധങ്ങൾക്ക് ഒരു ദൃഢതയുണ്ട്, നിറവിൻ്റെ ഒരു ഭാഷയുണ്ട്, അനുഭവങ്ങളുടെ വേലിയേറ്റമുണ്ട്. അതിൻ്റെ പര്യായമാണ് പരിമല തിരുമേനി എന്ന് പറയുന്നത്. ഈ ചിലരിൽ മാത്രം നിക്ഷേപിച്ചിരിക്കുന്നു. പരിമല തിരുമേനിയോ 10,001 പരിശുദ്ധന്മാരെയോ കണ്ടിട്ട് കണ്ണടയ്ക്കാൻ ആഗ്രഹിക്കുന്നവനല്ല കാരണവാൻ. നിങ്ങളെയും എന്നെയും അങ്ങനെ രൂപാന്തരപ്പെടുത്തുവാനും മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരാനും വളരെ വിശിഷ്ടമായിട്ടുള്ള സ്ഥലങ്ങളിൽ സിദ്ധികൾ കൈമാറി ദൈവത്തിന് പ്രസാദകരമായി ലോകത്തിന് പ്രയോജനമുള്ളതായി സമൂഹത്തിൻ്റെ മാറ്റത്തിന് വേണ്ടി നിങ്ങളെയും എന്നെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ജീവനുള്ള ദൈവമുണ്ട്. ഒരു പരിശുദ്ധനെ അനുസ്മരിക്കുമ്പോൾ അടിസ്ഥാനപരമായി ദൈവവും സഭയും ഓർപ്പിക്കുന്നത്, മോനെ മോളെ നിനക്കും ആ തലത്തിൽ വരാം, എൻ്റെ ആഗ്രഹം അതാണ്, അതിനുള്ള കൃപ ഞാൻ കൈമാറുന്നു, നീ ഏറ്റുവാങ്ങുമോ, അത് ഉപയോഗിക്കുമോ, അനുഭവിക്കുമോ, എന്നനുസരിച്ച് പടികൾ ചവിട്ടുമോ, ഉയർന്ന് മുന്നോട്ട് വരുമോ. ഈ സന്ധ്യയിൽ നമ്മളൊരു പ്രൊസഷൻ നടത്താൻ പോവുക. ഈ പ്രൊസഷൻ്റെ സംഘത്തെ തന്നെ ഫോർത്തർസാർക്ക് സൂചിച്ചെടുത്തെക്കുറിച്ചൊന്നും വലിയ ഗന്ധമൊന്നുമില്ല. പക്ഷേ പ്രൊസഷൻ നടത്തുമ്പം ഏറ്റവും മുന്നേ കാണുന്ന തന്നെ ഒരു മരക്കുരിശ്. മരക്കുരിശും പെറുക്കൊണ്ട് പോകുന്ന എന്തിനാ?
കാൽവരിയിൽ പരമയാഗമായി തീർന്ന രക്ഷകനെ പിൻപറ്റുന്ന ഒരു ജാതിയാണെന്ന് അകത്തും പുറത്തും ഒരുപോലെ അനുഭവിച്ചും അറിയിച്ചും നീങ്ങുന്ന ഒരു ഭാഷയാണ്. മത്വായിൽ വെച്ചിരിക്കുന്ന പാദപുസ്തകം ഏവങ്കേലിയോ സുവിശേഷം അത് ഉയർത്തിക്കൊണ്ടാണ് പോകുന്നത്. ഇതും ചുമന്നുകൊണ്ട് ഈ രാത്രി പള്ളിയുടെ ചുറ്റും നടന്നിട്ടിരുന്ന കാര്യം പ്രതീകാത്മകമാണ്. കാരണം ഈ സുവിശേഷം ഞാൻ വഹിച്ചിരിക്കണം, ആ സുവിശേഷത്തിൻ്റെ കണ്ടൻറ്റ് എനിക്ക് ലഹരിയായിരിക്കണം, ഈ സുവിശേഷം നാട്ടിൽ മുഴുവൻ അവതരിപ്പിക്കാൻ സാധിക്കണം. ഞങ്ങൾ കാപ്പി പിടിച്ചുകൊണ്ടപ്പം അജ്മനച്ചനുമായിട്ട് പറയായിരുന്നു, സുവിശേഷപരമായ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടായപ്പോൾ പക്ഷെ നിങ്ങളുടെയും എൻ്റെ ജീവിതം കണ്ട് സത്യദൈവത്തെ കാണാനുള്ള അവസരങ്ങൾ ഒരുക്കുന്നത് നമ്മുടെ അടിസ്ഥാനപരമായ ദൗത്യമാണ്. ആ ശുശ്രൂഷ നിർവഹിക്കുവാൻ പരമനി തിരുമേനി നമ്മളെ ആഹ്വാനം ചെയ്യുന്നുണ്ട്. ആ ഭാഷയിൽ നിന്ന് നമുക്ക് ജീവിതം വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. ലോകത്തിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള നിലപാടുകളുണ്ട്. ധാരാളം ക്രൈസ്തവ മൂല്യങ്ങളെ ചോദ്യം ചെയ്യുന്ന ഘടകങ്ങളുണ്ട്. ഈ നവംബർ 2-ാം തീയതി പെരുന്നാൾ കഴിഞ്ഞ ഒരു 3 മണി മുതൽ പരുമല പള്ളിയിൽ ഓർത്തഡോക്സുകാർക്കോ ക്രിസ്ത്യാനിക്കോ സ്പേസില്ല. ഹിന്ദുക്കളായിട്ടുള്ള പല വിഭാഗങ്ങളും പ്രത്യേകിച്ചും താണജാതിക്കാര് നിറഞ്ഞു നിന്ന് ദേവാലയവും പരിസരവും ആക്രമിച്ചെടുക്കുന്ന പോലെയാണ്. അവർ കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന കേട്ടാൽ അത്ഭുതം തോന്നും. പരിശുദ്ധ ഭാഗവതരുടെ കൽപ്പന മുഖാന്തരമല്ല അവരാരും വരുന്നത്. അവർക്ക് ഈ പുണ്യവാനെ കുറിച്ചുള്ള ബോധ്യമുണ്ട്. സുവിശേഷം എന്ന് പറയുന്നത് വിശേഷ ജീവികളിൽ നിന്നാണ് നിറഞ്ഞ് എത്തേണ്ടത്. അങ്ങനെയുള്ള ആൾ ജീവികളുണ്ടെങ്കിൽ സുവിശേഷത്തിന് ദാരിദ്ര്യം വരികയല്ല. ഈ പെരുന്നാൾ അതിനൊരു മുഖാന്തരമായി തീരുവാൻ നമ്മുടെ ബന്ധങ്ങളിൽ നമ്മളെ തൊട്ടി ഒരുമുന്ന ആളുകൾക്ക് നമ്മളിൽ നിന്ന് സുഗന്ധം അനുഭവിപ്പാൻ നമ്മിൽ നിന്ന് നന്മകൾ ആസ്വദിക്കുവാൻ ക്രിസ്തീയ കൂട്ടായ്മയുടെ മാധുര്യം രുചിച്ചറിയുവാൻ അവസരമൊരുക്കുവാൻ ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. ഞങ്ങളുടെ പാപങ്ങളെ പോക്കണമേ. ഞങ്ങളുടെ നിലപാടുകൾക്ക് വ്യത്യാസം വരണമേ. ഞങ്ങളുടെ സമീപനത്തെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ ദർശനത്തിന് പുതിയ ആഴം കൈമാറണമേ. ഞങ്ങൾക്ക് മുകളിലോട്ട് നോക്കാനുള്ള കെൽപ്പ് ആർജിക്കണമേ. ജീവനുള്ള നിന്നെ കാണുവാനും അനുഭവിക്കുവാനും നിൻ്റെ കൂട്ടായ്മയിൽ ആനന്ദിക്കുവാനും ഞങ്ങൾക്ക് പ്രാപ്തി പകരണമെന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാനുള്ളൊരു സമയം. ഒരു നിമിഷം കർത്തൃ സന്നിധിയിൽ നമ്മുടെ ശിരസ് സമച്ച് ഈ പെരുന്നാൾ അനുഭവ സമ്പന്നമായി തീരണം. ഇതിലെ വിശിഷ്ടമായിട്ടുള്ള മാതൃക കണ്ടെത്തുവാൻ പ്രാപ്തി പകരണം. അതിലെ വിശേഷപ്പെട്ട വിഭവങ്ങൾ എനിക്ക് ആസ്വദിക്കുവാൻ ഇടയാകണം. ഇന്നത്തെ സന്ധ്യയിലെ നേർച്ച അനുഭവിക്കുന്നതിനേക്കാൾ ആവേശത്തോടുകൂടി നിന്നുള്ള കൃപകളും തിരുവചനത്തിൻ്റെ മാധുര്യവും ആരാധനയുടെ വിശേഷമായിട്ടുള്ള അംശങ്ങളും പെരുന്നാളിലെ ലഹരിയും ഒരുമിച്ച് അനുഭവിപ്പാൻ ഞങ്ങൾ പ്രാപ്തരാക്കണമേ. പരിശുദ്ധാത്മാവെ ഞങ്ങളെ വഴി നയിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ അണയാം. അനുവാദത്തോടുകൂടി അടുത്തതായിട്ട് ദേവാലയത്തിന് ചുറ്റുമുള്ള പ്രദക്ഷിണമാണ്. തെക്കേ വാതിൽ വഴി ഇറങ്ങി ദേവാലയത്തിന് ചുറ്റും നമ്മൾ ചെന്ന് കുരിശൻ കുട്ടിയുടെ മുമ്പായി നിന്ന് അവിടെ ധൂപപ്രാർത്ഥനയ്ക്ക് ശേഷം ഒരു റൗണ്ട് ദേവാലയത്തിന് ചുറ്റും ചുറ്റിയതിന് ശേഷം വടക്കേ വാതിൽ വഴിയാണ് അകത്തേക്ക് പ്രവേശിക്കുന്നത്. അതിനായിട്ട് നമുക്ക് ഒരുങ്ങാം. ആദ്യം വിശുദ്ധ മത്ബഹായിൽ ധൂപപ്രാർത്ഥനയ്ക്ക് ശേഷം
എല്ലാവരും വരി വരിയായിട്ട് ഈ വാതിൽ വഴി പുറത്തേക്ക് ഇറങ്ങണം എന്നുള്ള കാര്യം സ്നേഹത്തോട് ഓർപ്പിക്കുകയാണ്. ദൂപ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് ഒരു നോക്കാം. നിന്നഴകര ജന്മോഹിപ്പാനാലേ ലുയാ നിഞ്ചനമോർഹായിക പിതൃഗ്രഹവും പാറയ്ക്കുമോ ൻത്രകരൻ ഞങ്ങളിൽ അലിവാൻ തൻ പക്കലപേക്ഷയാണ് കേണം സ്തോമൻ കാലോസ് കുറിയലായി സോ അറിയാമിൻ സ്മരണം പ്രാർത്ഥന ഞങ്ങൾ ആത്മാവിനു കോട്ട ബാറയ്ക്കുമോ ദീവാപ്രസവേ കന്യകമറിയാമിൻ ഉയരും നോയാറിൽ സുഖപരിമളധൂപം എല്ലാവരും പുറത്തേക്ക് ഇറങ്ങാം. തെക്കേ വാതിൽ വഴി ഇറങ്ങിയേട്ടാ എല്ലാവരും. സോർഗരാജി സിംഹ ചര പാലകനെ സുതനെ ഭൂമിയച്ചവനെ സുരവര സംഹതി നായകനെ
Thank you.
സ്വർഗീയമാലാഖമാടിയുംബരമായ ഹാലവില്ലകളിലും സ്തുതിഗീതങ്ങളും പ്രീതിപ്പെടുത്തുവാനായ കാരുണ്യവാന കർത്താവ്, നിങ്ങളുടെ കീർത്തനങ്ങളിലും സ്തോത്രങ്ങളിലും പ്രതീക്ഷണത്തിലും അനുഗ്രഹമായിട്ടുള്ള ആരാധനയിലും ജീവിതത്തിൻ്റെ മൂല്യങ്ങളിലും പ്രീതിപ്പെട്ട ഉയരത്തിൻ്റെ കവാടങ്ങളെ തുറന്ന അനുഗ്രഹങ്ങളും അനുഭവങ്ങളും നിങ്ങൾക്കായി പകരുകയും ദൈവികമായിട്ടുള്ള ചൈതന്യത്താൽ നിങ്ങളെ ശ്രേഷ്ഠമായിട്ടുള്ള അനുഭവത്തിൽ ഈ ഭൗതിക ലോകത്തിലും ദൈവത്തിന് പ്രസാദകരമായ ലോകത്തിന് പ്രയോജനമുള്ള സമൂഹത്തിന് മാതൃകാപരമായ വളരുന്ന തലമുറയ്ക്ക് ആവേശകരമായിട്ടുള്ള അനുഭവങ്ങളായിട്ട് വേദരിപ്പാൻ തക്കവണ്ണം കൃപയിൽ നിന്ന് കൃപയിലേക്ക് വഴി നയിക്കുമാറാകട്ടെ. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടിയുണ്ട്. ഭ്രമിക്കേണ്ട, ഞാൻ നിന്നെ ദൈവമാകുന്ന നാളെ ചെയ്ത വലിയവനായ ദൈവം നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ യാഥാർത്ഥ്യമായിരിക്കും. ദുഃഖങ്ങളിൽ നിന്ന്, നെടുവീർപ്പുകളിൽ നിന്നും, വേദനകളിൽ നിന്നും, പരാജയത്തിൽ നിന്നും, പൈശാചിക ശക്തിയുടെ സ്വാധീനത്തിൽ നിന്നും, അന്ധകാരത്തിൻ്റെ ആഴത്തിൽ നിന്നും, മാരകമായിട്ടുള്ള രോഗത്തിൽ നിന്നും, ഭീകരമായ സാഹചര്യത്തിൽ നിന്നും, ശക്തിക്കപ്പുറമായിട്ടുള്ള വെല്ലുവിളികളിൽ നിന്നും നിങ്ങളെ സ്വതന്ത്രമാക്കുകയും തൻ്റെ ജീവനുള്ള സീവാൽ കാത്ത് പരിപാലിക്കുകയും ജീവനും ചൈതന്യവും പകരുകയും നിത്യജീവൻ്റെ ഓഹരിക്കാരായി നിങ്ങളെ ഉയർത്തുകയും ഈ ഭൗതിക ലോകത്തിൽ ലോകം കണ്ടിട്ടില്ലാത്ത വിശേഷമായിട്ടുള്ള വിഭവങ്ങൾ കൈമാറുവാൻ പ്രാപ്തിയുള്ളവരായി നിങ്ങളെ രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. അബ്രഹാമിനെയും ഇസ്ഹാക്കിനെയും യാക്കോബിനെയും അവൻ്റെ സന്തതി പരമ്പരകളെയും ആശീർവദിച്ച കാരുണ്യവാനായ കർത്താവ്, നിങ്ങളുടെ തീർത്ഥയാത്രയിൽ അനുഭവ സമ്പന്നമായിട്ടുള്ള തലങ്ങളിൽ നിങ്ങളെ ഉയർത്തുകയും നിത്യമായ അംശങ്ങൾ നിലനിർത്തുവാൻ തക്കവണ്ണം നിങ്ങളെ പ്രാപ്തരാക്കുകയും സ്വർഗരാജ്യത്തിലെ മർമ്മങ്ങൾക്ക് ഓഹരിക്കാരായി നിങ്ങളെ ശോഭിപ്പിക്കുകയും ദൈവത്തിന് പ്രസാദമുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ വയ്ക്കുവാൻ തക്കോളം നിങ്ങളെ പ്രാപ്തരാക്കുകയും ഈ ഭൗതിക ലോകത്തിലെ എല്ലാ എതിർശക്തികളിൽ നിന്നും നിങ്ങളെ സ്വതന്ത്രമാക്കി തൻ്റെ നൽവരങ്ങളാൽ ആശീർവദിക്കുകയും കൃപ കൊണ്ട് അലങ്കരിക്കുകയും ചെയ്യുമാറാകട്ടെ. രോഗത്തിൽ നിന്നും, പ്രയാസത്തിൽ നിന്നും, ദുരിതത്തിൽ നിന്നും, നിരാശയിൽ നിന്നും, നെടുവീർപ്പിൽ നിന്നും, അന്ധകാരത്തിൻ്റെ അംശങ്ങളിൽ നിന്നും നിങ്ങളെ സ്വതന്ത്രമാക്കി തൻ്റെ നൽവരങ്ങളാൽ ആശീർവദിക്കുകയും തന്നെ മാറോട് ചേർത്ത് നിർത്തുവാൻ തക്കവണ്ണം കൃപയള്ളുകയും ദൈവികമായിട്ടുള്ള ചൈതന്യത്താലും ക്രിസ്തീയമായ മൂല്യങ്ങളാലും സ്വർഗീയമായിട്ടുള്ള സാക്ഷ്യത്താലും നിങ്ങളെ സമ്പന്നമാക്കുകയും ഈ പെരുന്നാളിൻ്റെ വിശേഷമായിട്ടുള്ള വിഭവങ്ങളും പ്രകാശവും നിങ്ങളുടെ ഹൃദയങ്ങളിലും നിങ്ങളുടെ ഭവനങ്ങളിലും നിങ്ങളുടെ വളർത്തര മേഖലയിലും പ്രത്യേകിച്ചും വളരുന്ന തലമുറയിലും വിശിഷ്ടമായിട്ട് വേർതിരിപ്പാൻ തക്കവണ്ണം തൻ്റെ കൃപ നിങ്ങൾ വ്യാപരിക്കുകയും ചെയ്യുമാറാകട്ടെ. ആയത് ദൈവമാതാവായ പരിശുദ്ധൻ മറിയാമിൻ്റെയും ഇവിടെ കാവൽപിതാവായ മാർത്തോമാ ശ്ലീഹായുടെയും ശേഷം എല്ലാ പരിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും ശേഷമുള്ള ആരുടെ പെരുന്നാൾ നാം ആചരിക്കുന്നു, ആരുടെ മധ്യസ്ഥൽ പ്രത്യേകമായിട്ട് അഭയം തേടുന്നു, ആരെ വിശേഷമായിട്ടുള്ള മാതൃകയായി നാം കാണുന്നുവോ ആ ദൈവദാസനം നമ്മുടെ പിതാവുമായ പരിശുദ്ധനായ പരിമലമാക്കിയോസിൻ്റെയും പ്രാർത്ഥനകളാലും അപേക്ഷകളാലും തന്നെ പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ ഗുഹായുടെ സമന്ധോ സവാസും നിങ്ങളെല്ലാവരുടെ മേലും നിങ്ങളുടെ സകലാധ്വാനങ്ങളുടെ മേലും ഇടം കയ്യും അലങ്കയും വേർതിരിക്കുന്ന സകലത്തിന്മേലും ദൈവം ദാനമായി നൽകിക്കുന്ന സകലത്തിന്മേലും എൻ്റെ മകളുമായ കുഞ്ഞുങ്ങളുടെ മേലും നമ്മുടെ വാങ്ങിപ്പോടെ ആത്മാക്കളുടെ മേലും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. കർത്താവിൽ വാത്സല്യമുള്ളവരെ, ഈ സന്ധ്യയിൽ കുറച്ച് സമയമാണെങ്കിലും നിങ്ങളോടൊപ്പം ചിലവഴിക്കാനായിട്ട് സാധിച്ചു വളരെ ഭാഗ്യമായി കരുതുകയാണ്. ഭദ്രാസന സെക്രട്ടറി അച്ഛൻ വളരെ താല്പര്യപൂർവ്വം ഇതിലേക്ക് കടന്നു വരികയും ഈ പെരുന്നാളിന് നേതൃത്വം നൽകുകയും ചെയ്യുന്നത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു അനുഭവമാണ്. ബഹുമാനപ്പെട്ട ജീവനച്ഛനും മാർത്തോമ ഇടവകയിലെ പലരും ഈ ആരാധനയ്ക്കായിട്ട് സജീവമായിട്ട് ഇഴുകിച്ചേർന്നതിലുള്ള ആനന്ദവും സന്തോഷവും കടപ്പാടും സ്നേഹവും കൈമാറുകയാണ്. നിങ്ങൾ പല തലങ്ങളിൽ നിന്ന്, പല സ്ഥലത്തു നിന്ന് ഈ രാത്രിയും നാളെയുമായിട്ട് ഇവിടെ സമയം ചെലവഴിക്കുവാനായിട്ട് ഉത്സാഹിക്കുന്നു. അതിൽ പ്രത്യേക സന്തോഷമുണ്ട്. പ്രിയപ്പെട്ട ശമാശന്മാരും ഈ പെരുന്നാളിനെ അനുഗ്രഹമാക്കി തീർക്കുവാൻ തക്കവണ്ണം ഉത്സാഹിച്ചിട്ടുണ്ട്. ഈ ഇടവകയുടെ മുൻ അംഗങ്ങളും ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നായിട്ട് വന്നവർ, ഈ പ്രദേശത്ത് ചുറ്റുപാടുമുള്ള നമ്മുടെ ഇടവകളിൽ നിന്ന് വന്നവർ എല്ലാവരോടുള്ള പ്രത്യേകമായിട്ടുള്ള സന്തോഷം ഞാൻ രേഖപ്പെടുത്തുകയാണ്. അധിക സമയം നിങ്ങളുടെ കൂടെ ചിലവഴിക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളൊരു ദുഃഖം അവശേഷിക്കുന്നെങ്കിലും നിങ്ങൾ ഈ ദിവസം വളരെ ധന്യമായിട്ടും വിശേഷമായിട്ടും രൂപാന്തരപ്പെടുത്തി
ഇവിടെ ബാഹ്യമായിട്ട് കാണുന്ന ആകർഷിത മാത്രമല്ല നിങ്ങളുടെ സാന്നിധ്യം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ദേവാശ്രയം കൊണ്ടും കുറിയലായ്ച്ചവൻ ആവർത്തിച്ചും ഈ ദേവാലയത്തെയും അന്തരീക്ഷത്തെയും മനോഹരമാക്കി അത് കൂടുതൽ പൂർണ്ണതയിലാക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ കാരുണ്യം ധാരാളമായിട്ടുണ്ട് എന്നുള്ളത് സന്തോഷകരമാണ്. ഇടവക വളരെ സജീവമായിട്ട് ഇക്കാര്യത്തിൽ ബന്ധപ്പെടുന്നു. കുഞ്ഞുങ്ങളും പ്രായമായവരും ഒക്കെ ഉത്സാഹത്തോടെ നീങ്ങുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമാണ്. നിങ്ങളുടെ പഠനത്തിലും വളർച്ചയിലും ഉയർച്ചയിലും ദൈവത്തിൻ്റെ കാരുണ്യം ധാരാളമായിട്ടുണ്ടാവട്ടെ. ഈ ദേവാലയവും പരിസരവും വളരെ മനോഹരമായിട്ട് ആവിഷ്കരിച്ച് ഏറ്റവും ആനന്ദകരമായിട്ടുള്ള വളരെ മാതൃകാപരമായിട്ടുള്ള രീതിയിൽ ഈ ദേവാലയവും പരിസരവും കാത്തു സൂക്ഷിക്കുന്നതിനുള്ള പ്രത്യേകമായിട്ടുള്ള സന്തോഷം രേഖപ്പെടുത്തുന്നു. ഈ അപ്പോസ്തലന്മാരുടെയും മറ്റു പരിശുദ്ധന്മാരുടെയും ഒക്കെ കൂട്ടായ്മ നമുക്കെന്നും ആനന്ദം പകരുന്നതാണ്. ആ മാതൃകാപരമാണ്, വിശിഷ്ടമാണ്. ഈ ഇടവകയിൽ ഈ എൻ്റെ അച്ഛമല എടുത്തതിന് ശേഷം ബഹുമാനപ്പെട്ട വിയാരി അച്ഛൻ എത്രയോ തന്മയത്വത്തോടുകൂടി ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു. ഇവിടെ ശുഷ്കമായിട്ടുള്ള ഒരു സമൂഹമേ ഉള്ളൂ. എങ്കിൽ പോലും നിങ്ങൾ എത്രയും പേര് താല്പര്യപൂർവ്വം ദീർഘമായ യാത്രയും കാര്യങ്ങളൊക്കെ ക്രമീകരിക്കാനായിട്ട് ഉത്സാഹിച്ചത് അച്ഛൻ്റെ പ്രത്യേകമായിട്ടുള്ള ഒരു കഴിവുകൊണ്ടും സ്നേഹമേറിയ സ്വാഗതം കൊണ്ടുമാണെന്ന് കൃത്യമായിട്ടറിയാം. അച്ഛനുള്ള സന്തോഷവും ഞാൻ ഈ സമയത്ത് രേഖപ്പെടുത്തുന്നു. മേജർ സനുവും ഇവിടുത്തെ അംഗങ്ങളുമൊക്കെ എത്രമാത്രം താല്പര്യത്തോടെ നിൽക്കുന്ന ഇവിടെ വന്ന ആളുകളെല്ലാം അവിടുത്തെ ഗസ്റ്റ് ഹൗസിലും മറ്റ് സംവിധാനങ്ങളുമൊക്കെ ശ്രദ്ധിക്കുകയും പരിചരിക്കുകയും ചെയ്തു. നിങ്ങളെ വിഭവസമൃദ്ധമായിട്ടുള്ള വിഭവങ്ങൾ സന്ധിക്കും ഇനിയും ഭക്ഷണമായിട്ടും വേർതിരിക്കുന്നുണ്ട്. സന്തോഷകരമായൊരു സംഗതിയാണ്. കരാടിൽ ഈ സമയം ചെലവഴിക്കേണ്ടതായിരുന്നു, എങ്കിലും അവിടെ ഇപ്പം അവിടെ പരാമർശിച്ചതുപോലെ ഇവിടുത്തെ വികാരിയും ജോൺ സാറുമൊക്കെ താല്പര്യപൂർവ്വം നമുക്ക് ഈ സമയം വേർതിരിച്ച് തന്നു. അതുകൊണ്ട് നിങ്ങളുടെ കൂടെ അല്പസമയം ചെലവഴിക്കാനായിട്ടിടയായി. ആ ഈ രാത്രി ഞങ്ങളുടെ യാത്ര ചെയ്യുകയാണ്. പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കാം. ദൈവത്തിന് കാരുണ്യം ധാരാളമായിട്ടുണ്ടാവട്ടെ. ഓരോരുത്തരോടുള്ള വ്യക്തിപരമായിട്ടുള്ള സന്തോഷവും സ്നേഹവും ദൈവത്തിൻ്റെ കാരുണ്യവും കൈമാറുന്നു. ദൈവം തൻ്റെ അദൃശ്യമായ തൃക്കരം നീട്ടി വാഴ്ത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ഈ പെരുന്നാൾ വലിയ അനുഭവവും വലിയ സാക്ഷ്യവും നിറഞ്ഞ മുഹൂർത്തമായി ഭവിക്കട്ടെ. അത് നമ്മുടെ ഹൃദയങ്ങളിൽ പുതിയ ചലനങ്ങൾ സൃഷ്ടിക്കട്ടെ എന്ന സ്നേഹപൂർവ്വം അറിയിക്കുന്നു, ആശംസകൾ അറിയിക്കുന്നു. ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ഈ പെരുന്നാളിന് ഈ സന്ധ്യാ നമസ്കാരം മുതൽ ഇതിൻ്റെ വാഴ്വിൻ്റെ പൂർത്തീകരണം വരെയും മുഖ്യ കാർമ്മികത്വം വഹിച്ച് നമ്മെ അനുഗ്രഹിച്ച ഭദ്രാസന മെത്രാപ്പോലീത്തയും ഞങ്ങളുടെ ആത്മീയ പിതാവുമായിരിക്കുന്ന അഭിമന്യ ഗീവർഗീസ് മാർക്ക് ഉരുലോസ് തിരുമനസിൻ്റെ തൃപ്പാദത്തിങ്കൽ ഇടവകയുടെ പേരിലുള്ള നന്ദിയും സ്നേഹവും ഒരിക്കൽ കൂടി അറിയിക്കുന്നു. അഭിമന്യ തിരുമേനിയുടെ പ്രാർത്ഥനയിൽ ബലിനായി ഇടവകയും ഓർക്കണമേ എന്നുള്ള കാര്യവും പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. ഒരിക്കൽ കൂടി കടന്നു വന്ന എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. ബഹുമാനപ്പെട്ട മനോജനോടും ജിബിനച്ചനും അതുപോലെ തന്നെ ഇടവകളിൽ നിന്നുമൊക്കെ സമീപ ഇടവകളിൽ നിന്നൊക്കെ കടന്നു വന്ന എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും ഒറ്റ വാക്കിൽ അറിയിക്കുന്നു. കൂടുതൽ നന്ദി അർപ്പിക്കുവാനായിട്ട് നാളത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷമുള്ള സമയം വിനിയോഗിക്കാം. അഭിമന്യ തിരുമനസ്സുകൊണ്ട് ഇപ്പോൾ കരാടിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒറ്റ വാക്കിലുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഇതൊന്നും നമ്മുടെ കഴിവ്. ഈ ഒരു പെരുന്നാൾ ഈ ദേവാലയത്തിൽ ഞാൻ ചാർജ് എടുത്ത സമയത്ത് ഞാൻ പറഞ്ഞ ഒരു കാര്യം മാത്രം ഓർക്കുകയാണ്. പരിശുദ്ധ പരിമല തിരുമേനിയുടെ നാമധേയത്തിൽ ഈ ദേവാലയം സ്ഥാപിച്ചപ്പോൾ അനേകം ആളുകളുടെ പൂർവികരുടെ കണ്ണുനീരിൻ്റെ ഫലമുണ്ട്. അതിൽ പ്രകാരം ഈ ദേവാലയത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും നമ്മൾ ചെയ്തു കൊടുത്താൽ മതി. എല്ലാം നമ്മളൊന്ന് നിന്ന് കൊടുത്താൽ ഒത്തിരി മുൻകൈ എടുത്തു കൊടുത്താൽ എല്ലാം ഭംഗിയായി നടക്കുമെന്നുള്ളൊരു യാതൊരു സംശയമില്ല. തീർച്ചയായും പരുമലതാതൻ കുടികൊള്ളുന്നൊരു ആലയം മലങ്കരതൻ മക്കളൊന്നായി ചേർന്നു പാടിടും പരിശുദ്ധതാത തിരുമേനി പ്രാർത്ഥിക്കണമേ ബാല്യം മുതലേ ദൈവമേ നിന്നിലേക്കു നോക്കി
ശക്തി നൽകിയ കൊച്ചു തിരുമേനി. പരുമലപ്പള്ളിയിൽ പോകാം നമുക്ക് പരമോന്നതനെ വന്ദിക്കാം. പരുമലപ്പള്ളിയിൽ പോകാം നമുക്ക് പരമോന്നതനെ വന്ദിക്കാം. പാരിൻ പാപം പാടെ പോകാൻ ബലിയായി തീർന്നൊരു കർത്തൻ. പാരിൻ പാപം പാടെ പോകാൻ ബലിയായി തീർന്നൊരു കർത്തൻ. അവനുടെ സവിധി താണു വണങ്ങി മൻകൃപ പാരം പുൽകാ. അവനുടെ സവിധി